നമസ്കാരം ഇന്നൊരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ് സ്പോർട്സിൽ നിന്നും അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൽ നിന്നും കുറച്ച് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ് കുറച്ച് ലെങ്ത് ഉള്ള ഒരു ക്ലാസ്സാണ് അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇത് കണ്ടുകൊണ്ട് പഠിക്കണമൊന്നും ഞാൻ പറയുന്നില്ല കോടികളിലൂടെയാണ് ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ മുറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ മുറിയിൽ കൂടെ ഒന്ന് നടന്നോ അല്ലെങ്കിൽ പുറത്ത് സ്ഥലം ഉണ്ടെങ്കിൽ പുറത്തൂടെ നടന്നോ എന്ന് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ്സും അത്രയും നേരം ഈ ക്ലാസ്സിന് വേണ്ടി ചിലവഴിക്കുന്ന സമയത്തിൽ ഒരു സ്ട്രെസ്സ് തോന്നാതിരിക്കുകയും ചെയ്യും അപ്പോൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ വീഡിയോ കണ്ടു കണ്ടുതീടുന്ന സമയം കൊണ്ട് തന്നെ എല്ലാ പോയിൻസും പഠിച്ചു പോകാം ഓക്കെ സോ നമുക്ക് പോയിന്സിലേക്ക് കിടക്കാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കൾ ലിവർപൂൾ ഇരുപത് ഇരുപത്തൊന്നിലെ മാഞ്ചസ്റ്റർ സിറ്റി പത്തൊമ്പത് ഇരുപതിലെ ലിവർപൂൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് കാമുകി കാമുകന്മാരായിട്ടുള്ള സിറ്റിയിലൊക്കെ ജീവിക്കുന്ന കാമുകി കാമുകന്മാർ ഡെയിലി കാണുകയും അതുപോലെ കണ്ണും കരളും കൈമാറുകയും പിന്നെന്താണ് ട്രിപ്പ് പോവുകയൊക്കെ ചെയ്യുമല്ലോ പക്ഷേ രണ്ടായിരത്തി ഇരുപത് ലോക്ക്ഡൗൺ ും പിന്നീട് അവർക്ക് നമ്മി കാണാനൊന്നും പറ്റിയില്ല അങ്ങനെ ആകെ പോസ്റ്റ് അടിച്ച് പിന്നെ ലോക്ക്ഡൗണിലൊക്കെ ഇളവ് വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇവർ വീട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് പുറത്തിറങ്ങിയത് എന്നോർത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്കെ ആയപ്പോഴാണ് സിറ്റിയിലേക്ക് പുറത്തിറങ്ങിയത് അല്ലേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഇവർ അടിച്ച് പൊളിച്ച് കരളും കണ്ണും ഒക്കെ ഇടുന്ന പറഞ്ഞല്ലോ കരള് ലിവർ ലിവർപൂൾ ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിന് ലിവർപൂളിലേക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നെ സിറ്റിയിലേക്കും കണക്ട് ആവുമല്ലോ സോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കൾ ലിവർപൂള് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നും കൂടുതൽ ഗോളുകളും അസിസ്റ്റുകളും നേടിയ താരമാരാണെന്ന് ചോദിച്ചാൽ ഹാരിക്കേനാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കൂടുതൽ ഗോളുകളും അസിസ്റ്റുകളും നേടിയ താരം ഹാരി കെയിൻ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നും കൂടുതൽ ഗോളുകളും അസിസ്റ്റുകളും നേടിയ താരം ഹാരിക്കൻ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്നിൽ സിറ്റിയും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലും ലിവർപൂളുമാണ് ജയിച്ചതെന്ന് ഓർത്തിരിക്കുക ഇനി സ്പാനിഷ് ലാലികയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ സ്പാനിഷ് ഈ ഋതിക് റോഷിൻ്റെ ഒരു സിനിമയുണ്ട് കൈറ്റ്സ് എന്ന് പറയുന്നത് പഴയ ഒരു പടമാണ് നല്ലൊരു പാട്ടൊക്കെയുണ്ട് അതിനകത്ത് കരേ അങ്ങനെ നല്ലൊരു പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ പടത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിനകത്തെ നായിക ഒരു സ്പാനിഷ് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഋതിക്രോഷൻ ഹിന്ദിക്കാരനാണല്ലോ പിന്നെ സ്പാനിഷ് ഒന്നും ശരിക്കും മനസ്സിലാകത്തില്ല ചില നേരത്തെ ഇവന് ദേഷ്യം വരും അവന് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഈ എന്നാൽ സ്പാനിഷ് ബോൾക്കെ മേലാ ദിമാ ഖരാപ്പ് ഹുകയായ എനിക്ക് വട്ട് പിടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് എപ്പോഴും പറയും സ്പാനിഷ് കേട്ട് കേട്ട് എനിക്ക് വട്ട് പിടിക്കുന്നു അപ്പോൾ ആ ഒരു സംഭവം തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാം സിനിമ കാണാത്തവരാണെങ്കിലും ആ ഒരു എക്സാമ്പിൾ ഇങ്ങനെ എടുത്തു അപ്പം കൈസിൽ ഋതിക്രോഷൻ പറയും സ്പാനിഷ് കേട്ട് എനിക്ക് വട്ട് പിടിക്കുന്നു അല്ലേ വട്ട് ഇൻ ഇംഗ്ലീഷ് എന്താണ് മാഡ് മാഡിൽ നിന്ന് മാഡ്രിഡിലേക്ക് എത്താവല്ലോ സോ സ്പാനിഷ് ലീഗിൽ നമ്മൾ മാഡ്രിഡ് മാത്രം മനസ്സിലെച്ചാൽ രണ്ട് പോയിന്റ് നമുക്ക് കിട്ടും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ സ്പാനിഷ് ലാലിക ജേതാക്കൾ അത്ലറ്റിക്കോ മാഡ്രിഡും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ സ്പാനിഷ് ലീഗ് ലാലിക ജേതാക്കൾ റയൽ മാഡ്രിഡും അപ്പോൾ സ്പാനിഷ് ലാലികയുടെ വിന്നേഴ്സ് ആണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ അത്ലറ്റിക്കോ മാഡ്രിഡും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ റയൽ മാഡ്രിഡും സ്പാനിഷ് കേട്ട് വട്ട് പിടിച്ചു മാഡായി മാഡ്രിഡ് ഇരുപത് ഇരുപത്തൊന്നിലെ അത്ലറ്റിക്കോ മാട്ടിടും റയൽ മാഡ്രിഡ് ും വിശ്വസിക്കുന്നു ഇനി ഇറ്റാലിയൻ സിറി എ ഇറ്റാലിയൻ സിറി എ രണ്ടായിരത്തി ഇരുപതിലെ കിരീടം നേടിയത് മിലൻ അതും ഈ വെച്ചാണ് തുടങ്ങുന്നത് ഇറ്റാലിയൻ സിറിയെ മിലൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ഇറ്റാലിയൻ എ കിരീടം നേടിയത് ഇന്റർമിലൻ രണ്ടായിരത്തി പത്തൊമ്പത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അത് യുവൻഡസ് ആണ് രണ്ടായിരത്തിരുപതിലെ സി എ കിരീടം നേടിയത് ഇന്റർമിലാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ ഇറ്റാലിയൻ എ കിരീടം മിലൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ സിറിയെ കിരീടം ഇറ്റാലിയൻ എ കിരീടം നേടിയത് ഇവൻറ്റസ്സാണ് പന്ത്രണ്ട് പത്തൊമ്പതിലെ ആണെങ്കിലും ഇവൻ്റെസ് തന്നെയാണ് ഇനി ജർമ്മൻ ബുണ്ടസ് ലിഗ ജർമ്മൻ ബുണ്ടസ് ലിഗ ഈ ജർമ്മൻ കാർ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷറിയുടെ ഒരു ചിഹ്നം തന്നെയാണല്ലോ അല്ലെങ്കിൽ അതുപോലെ പ്രൊട്ടക്ഷൻ ഉള്ള ഒക്കെ കിട്ടുന്ന ഒരു കാറാണ് ബോക്സോകണും അതുപോലെ ജർമ്മൻ കാറിന് ഭയങ്കര ഒരു മാർക്കറ്റിൽ വിലയാണ് ജർമ്മൻ എന്നുള്ള എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ബൈ ചെയ്തോളാൻ പറയുന്ന ആൾക്കാരുണ്ട് ജർമ്മൻ അത്ര സൂപ്പറാണ് എന്നൊക്കെ അങ്ങനെ ജർമ്മനിയിൽ അന്ധമായി വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ ജർമ്മൻ കണ്ടാൽ അന് അന്ധമായി അതൊന്നും നോക്കണ്ട മേടിച്ചോളാൻ ബൈ ചെയ്തോളാൻ പറയുമെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ ബൈ ബയോൺ പയേൺ ബയൺ മ്യൂണിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ബുണ്ടസ് ജർമ്മൻ ലീഗാ കിരീടം നേടിയത് ബയൺ മ്യൂണിച്ച് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെയും ബുണ്ടസ് ലീഗാ കിരീടം നേടിയത് ബയൺ ആണ് ജർമ്മനിൽ നിന്ന് ബയണിൽ ബൈയിലേക്ക് എത്തി ബൈയിൽ നിന്ന് ബയണിലേക്ക് എത്തി ബയൺ മ്യൂണിച്ച് രണ്ടായിരത്തി ഇരുപതിരുപത്തൊന്നിലെയും രണ്ടായിരത്തി പത്തൊമ്പതിരുപതിലെയും ബു ജർമ്മൻ ബുണ്ടസ് ലീഗ കിരീടം നേടിയത് ബയൺ മ്യൂണിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെയും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെയും ജർമ്മൻ ബുണ്ടസ് ലീഗ കിരീടം നേടിയത് ബയൻ മ്യൂണിച്ച് ഇനി ഫ്രഞ്ച് ലീഗ് വൺ ആണ് പറയാൻ പോകുന്നത് ഫ്രഞ്ച് ഈ ഫ്രാൻസ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഈ പാരീസാണ് കാരണം സിനിമകളിലും അതുപോലുള്ള കഥകളിലുമൊക്കെ കൂടുതലായിട്ട് ഫ്രാൻസിൽ എന്താ പറയുക പാരീസിനെ പറ്റിയാണ് കൂടുതലെഴുതുന്നത് കാരണം പ്രണയത്തിൻ്റെ ഒരു നഗരമാണല്ലോ അപ്പോൾ പൂക്കളും പ്രണയവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു നഗരമാണ് ഈ പാരീസ് അല്ലെ ഫ്രാൻസ് ഫ്രഞ്ചിൽ നിന്ന് നമുക്ക് ഫ്രാൻസ് പാരീസിലേക്ക് എത്താം പൂക്കള് പൂക്കൾ പറഞ്ഞല്ലോ ഒരു പൂ ലില്ലി എന്ന് പറയുന്ന ഒരു പൂവുണ്ടല്ലോ ലില്ലി അപ്പോൾ ആ ലില്ലയിൽ നിന്ന് തന്നെ നമുക്ക് ലില്ലയിലേക്ക് എത്താമല്ലോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ഫ്രഞ്ച് ലീഗ് ജേതാക്കൾ ലില്ലേ അങ്ങനെ പൂവിൻ്റെ പേരുള്ള മറ്റ് ക്ലബ്ബൊന്നുമില്ലല്ലോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ഫ്രഞ്ച് ലീഗ് വൺ ജേതാക്കൾ ലില്ലേ അപ്പോൾ ലില്ലയിൽ നിന്ന് ലില്ലയിലേക്ക് എത്താം ലില്ലി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഓർത്താലും മതി ഓട്ടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ഫ്രഞ്ച് ലീഗ് വൺ ജേതാക്കൾ ലില്ലേ അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഫ്രഞ്ച് ലീഗ് വൺ ജേതാക്കൾ പി എസ് ജി ആ അതൊന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല പത്തൊമ്പത് ഇരുപത് ഒന്നും പോലെ ഫുട്ബോളിൽ കയറ്റി എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ഫ്രഞ്ച് ലീഗ് വൺ ജേതാക്കൾ പി എസ് ജി രണ്ടായിരത്തി ഇരുപത് ൊന്നിലെ ഫ്രഞ്ച് ലീഗ് വൺ ജേതാക്കളുടെ അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ഫ്രഞ്ച് ലീഗ് വൺ ജേതാക്കൾ ടി എസ് ജി നെയ്മറിൻ്റെ വി എസ് ജി ഫ്രഞ്ച് ലീഗ് വൺ ഫുട്ബോളിൽ നൂറ് ഗോൾ തികയ്ക്കുന്ന പ്രായം കുറഞ്ഞ താരമാണ് കൈലിയൻ എംബാപ്പെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഫ്രഞ്ച് ലീഗ് വൺ ഫുട്ബോളിൽ നൂറ് ഗോൾ തികയ്ക്കുന്ന പ്രായം കുറഞ്ഞ താരമാണ് കൈലിയൻ എംബാപ്പെ ബാപ്രെ എന്നൊക്കെ പറയുന്ന അത്ഭുതത്തോടെ പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞവൻ കഴിക്കുമ്പം ബാപ്രേ എന്നൊക്കെ പറയുന്ന ഓർത്താണ് ബാപ്രേ ബാപ്പേ എം ബാപ്പേ കൈലിയൻ എംബാപ്പേ ഫ്രഞ്ച് ലീഗ് വൺ ഫുട്ബോളിൽ നൂറ് ഗോള്ക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് കൈലിയൻ എംബാബേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എഫ് എ കപ്പ് ഫുട്ബോൾ നേടിയത് ലെസ്റ്റർ സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഫ് എ കപ്പ് ഫുട്ബോൾ നേടിയത് ലെസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ നേടിയത് അത്ലറ്റിക് ബിൽബാവോ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് യുവൻറ്റസ് അപ്പം മൂന്ന് പോയിന്റുകൾ ഡയറക്റ്റായിട്ട് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഫ് എ കപ്പ് ലെസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് അത്ലറ്റിക് ബിൽബാവോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് യുവൻറ്റസ് ഒറ്റവട്ടം കൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എഫ് എ കപ്പ് ഫുട്ബോൾ നേടിയത് ലെസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് അത്ലറ്റിക് ബിൽബാവോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് നേടിയത് യുവൻറ്റസ് ഒരു വട്ടം കൂടെ പറയാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഫ് എ കപ്പ് ലെസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് അത്ലറ്റിക് ബിൽബാവോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് യുവൻറ്റസ് ഓക്കെ ഇനി ഫിഫ ഫുട്ബോൾ അവാർഡ്സ് ട്വൻ്റി ട്വൻറ്റി രണ്ടായിരത്തി ഇരുപതിലെ ഫിഫ ഫുട്ബോൾ അവാർഡ്സ് ആണ് പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ലോക്ക്ഡൗൺ ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഒത്തിരി കടകളിലൊന്നും പോയി ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റാത്ത ഒരു ആയിരുന്നല്ലോ അപ്പം പല കുടുംബങ്ങളും ഈ സർക്കാരിൻ്റെ കിറ്റൊക്കെ കൊണ്ടാണ് ജീവിച്ചത് അപ്പം ഓസിൽ നല്ലപോലെ എന്താ പറയുക ഫുഡൊക്കെ അടിച്ച് രാജകീയമായി ജീവിക്കാൻ പറ്റുന്നവരോട് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കൂട്ടുകാർക്കൊക്കെ അങ്ങനെ പറ്റുവാണെന്ന് നമുക്കൊരു അസൂയ തോന്നത്തില്ലേ അപ്പം അങ്ങനെ അസൂയ തോന്നി ഒരാളോട് അയാളോട് അപ്പം അയാളുടെ കൂട്ടുകാർ പറഞ്ഞ് ബ്രോ ലെവൻ ആ ഇങ്ങനെ ജീവിച്ചവൻ ജീവിക്കുന്നവൻ ലെവൻ ഓസിൽ സുഖിച്ച് ജീവിക്കുവായി രണ്ടായിരത്തി ഇരുപതിൽ എന്ന് പറഞ്ഞോർത്ത് അപ്പം ഒരു കൂട്ടുകാരൻ എല്ലാവരും സങ്കടത്തി ഗവണ്മെന്റിന്റെ കിറ്റും മരിയൊക്കെ മേടിച്ച് ജീവിക്കുമ്പോൾ ഒരാൾ മാത്രം രാജകീയമായി ഓസിൽ ഒരു സ്ഥലത്ത് ചെന്ന് വിട്ടു അവിടെ ഇങ്ങനെ സന്തോഷകരമായിട്ട് ഉഡക്കടി ജീവിക്കുകയാണ് അപ്പോൾ അതിൽ അസൂയ കൊണ്ട് കൂട്ടുകാർ പറഞ്ഞു തമ്മിത്തമ്മി പറഞ്ഞു ബ്രോ ലെവൻ ആ ലെവൻ ഓസിൽ ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞു അപ്പോൾ ബ്രോ ബ്രോയിൽ നിന്ന് ബ്രോൺസിലേക്ക് എത്താവല്ലോ മികച്ച വനിതാ താരം ലൂസി ബ്രോൺസ് മികച്ച വനിതാ താരം ലൂസി ബ്രോൺസ് അതുപോലെ മികച്ച പുരുഷ താരം റോബർട്ട് ലെവൻ ഡോസ്കി ഓസിൽ ലെവൻ ലെവൻ ഡോസ്കി മികച്ച പുരുഷതാരം റോബർട്ട് ലെവൻ ഡോസ്കി രണ്ടായിരത്തി ഇരുപതിലാണെങ്കിലും ലോക്ക്ഡൗൺ അന്നേരാൾ ജീവിച്ച രണ്ടായിരത്തി ഇരുപതിലെ ഫിഫ ഫുട്ബോൾ അവാർഡ് രണ്ടായിരത്തി ഇരുപതിലെ ഫിഫ് ഫിഫ ഫുട്ബോൾ അവാർഡ് നേടിയവരാണ് മികച്ച പുരുഷ താരം റോബർട്ട് ലെവൻഡോസ്കി മികച്ച വനിതാ താരം ലൂസി ബ്രോൺസ് രണ്ടായിരത്തി ഇരുപതിലെ ഫിഫ ഫുട്ബോൾ അവാർഡ്സിൽ മികച്ച പുരുഷതാരം റോബർട്ട് ലെവൻഡോസ്കി മികച്ച വനിതാ താരം ലൂസി ബ്രോൺസ് യുവേഫ യൂറോപ്യൻ അണ്ടർ ട്വൻ്റി വൺ ചാമ്പ്യൻഷിപ്പ് ട്വൻ്റി ട്വൻ്റി വണ്ണിൻ്റെ ജേതാക്കൾ ജർമ്മനിയാണ് റണ്ണർ അപ്പ് പോർച്ചുഗൽ യുവേഫ യൂറോപ്യൻ അണ്ടർ ട്വൻ്റി വൺ ഓർത്തിരിക്കുക യുവേഫ യൂറോപ്യൻ അണ്ടർ ട്വൻ്റി വൺ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് ട്വൻ്റ് ട്വൻ്റി ട്വൻറ്റ വണ്ണിൻ്റെ ജേതാക്കൾ ജർമ്മനി റണ്ണർ പോർച്ചുഗൽ യുവാക്കൾ ഇപ്പോൾ ഒരുപാട് അണ്ടർ ട്വൻറ്റി വൺ ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ള യുവാക്കൾ ഇപ്പോൾ ഒരുപാട് പേര് മെനി ആളുകൾ എന്താ പറയുക പുറത്തെ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നുണ്ട് അല്ലേ നമ്മളൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് എന്താ പറയുക അങ്ങനെ പുറത്തോട്ട് പഠിക്കാൻ പോകണമെന്നൊന്നും നമുക്ക് ചെറിയ ചിന്തയില്ല ഇപ്പോഴത്തെ പ്ലേർക്കെല്ലാം എന്താ പറയുക പ്ലസ് ടു കഴിയുമ്പോഴേ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ ഉടനെ ഇന്ത്യക്ക് പുറത്ത് പോകണം എന്നുള്ളൊരു ചിന്താഗതിയാണ് അപ്പോൾ യുവാക്കൾ ഒരുപാട് പേര് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഒരു സെൻറ്റൻസ് ഓർത്ത് യുവാക്കൾ ഒരുപാട് പേർക്ക് യൂറോപ്യൻ രാജ്യം ഒരുപാട് പേര് മെനി മിനി ആളുകൾക്ക് ജർമ്മനി ഒരു ഒപ്പം ജർമ്മനിയായിട്ട് കണക്റ്റ് ചെയ്യുമല്ലോ ആ രീതിയിലെന്ന് വെച്ച് മോഞ്ചാ സുഹൃത്തിരിക്കാൻ വേണ്ടിയാണ് യുവാക്കൾ യു എ യൂറോപ്യൻ രാജ്യം യു എ യൂറോപ്യൻ മിനി ആളുകൾ മിനി ജർമ്മനി യു എഫ യൂറോപ്യൻ അണ്ടർ ട്വൻറ്റി വൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ചെയ്താക്കൾ ജർമ്മനി യു എഫ യൂറോപ്യൻ അണ്ടർ ട്വൻറ്റി വൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ചെയ്താക്കൾ ജർമ്മനിയാണ് എന്നറിഞ്ഞിരിക്കുക റണ്ണറപ്പ് പോർച്ചുഗലാണ് രണ്ടായിരത്തി പത്തൊമ്പതിരുപതിലെ യൂറോപ്യൻ ഗോൾഡൻ ഷൂ നേടിയ താരം സീറോ ഇമ്മൊബൈൽ സീറോ ഇമ്മൊബൈലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ യൂറോപ്യൻ ഗോൾഡൻ ഷൂ നേടിയ താരം സീറോ ഇമ്മൊബൈൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ യൂറോപ്യൻ ഗോൾഡൻ ഷൂ നേടിയ താരം സീറോ ഇമൊബൈൽ ഗോൾഡൻ ഷൂ കൊടുത്താൽ പോലും എന്താ പറയുക മൊബൈൽ കൈ കിട്ടിയാൽ മൂവ് ചെയ്യുകയില്ല നമ്മൾ സീറോ മൂവ്മെൻ്റ് ആയിരിക്കും ഗോൾഡൻ ഷൂ ഇട്ട് കൊടുത്തില്ല അത് നിട്ട് നടക്കാൻ പോലും മൂവ് ചെയ്യുകയില്ല അത്ര മൊബൈൽ അഡിക്റ്റ് ആയി എന്നൊക്കെ ഓർത്തി സോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ യൂറോപ്യൻ ഗോൾഡൻ ഷൂ നേടിയ താരം സീറോ ഇമൊബൈൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലാണല്ലോ ഒക്കെ ആ ഒരു സമയം കൊറോണയൊക്കെ വന്ന് വീട്ടിലിരിക്കാൻ തുടങ്ങിയത് അപ്പോൾ അന്നേരം എന്താ പറയുക അന്നേരം വീട്ടിലിരുന്ന് ഇരുന്ന് പിന്നെ ഗോൾഡൻ ഷൂ കൊടുത്താൽ പോലും മൊബൈൽ കൈ മൊബൈൽ കൈയിൽ നിന്ന് മാറ്റി നടക്കാൻ തുടങ്ങുവല്ലെന്നൊക്കെ ചുമ ഓർക്കുക അപ്പോൾ സീറോ ഈ മൊബൈൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ അതുപോലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ യൂറോപ്യൻ ഗോൾഡൻ ഷൂ റോബർട്ട് ലെവൻഡോസ്കി രണ്ടായിരത്തി ഇരുപത് ഇരുപൊന്നിലെ യൂറോപ്യൻ ഗോൾഡൻ ഷൂ നേടി താരം റോബർട്ട് ലെവൻഡോസ്കി അപ്പോൾ രണ്ട് പേരുകൾ പത്തൊമ്പത് ഇരുപതിലെ യൂറോപ്യൻ ഗോൾഡൻ ഷൂ സീറോ ഇ മൊബൈൽ ഇരുപതിരുപത്തൊന്നിലെ റോബർട്ട് ലെവൻഡോസ്കി ഇരുപത് ഇരുപത്തൊന്നിലെ ഗോൾ റോബർട്ട് ലെവൻഡോസ്കി ഫിഫ വുമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി പത്തൊമ്പതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് മൂന്നേ മൂന്ന് പോയിന്റുകൾ ജേതാക്കൾ അമേരിക്ക റണ്ണർ അപ്പ് നെതർലാൻഡ് വേദി ഫ്രാൻസ് ഫിഫ വുമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ജേതാക്കൾ അമേരിക്ക റണ്ണർ അപ്പ് നെതർലാൻഡ് വേദി ഫ്രാൻസ്റ്റോട്ടം കൂടെ പറയാം ഫിഫ വുമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് കാണാതെ പഠിച്ചു പോവുക അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പഠിച്ചു പോവുക അത് നേടിയത് അമേരിക്ക റണ്ണറപ്പ് നെതർലൻഡ് വേദി ഫ്രാൻസ് ഫിഫ വുമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ജേതാക്കൾ അമേരിക്ക റണ്ണർ അപ്പ് നെതർലൻഡ് വേദി ഫ്രാൻസ് പുരുഷ ഫുട്ബോൾ താരങ്ങൾക്ക് തുല്യമായി വനിതാ ഫുട്ബോൾ താരങ്ങൾക്കും പ്രതിഫലം നൽകാൻ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയ ആണ് പുരുഷ ഫുട്ബോൾ ൾ താരങ്ങൾക്ക് തുല്യമായി വനിതാ ഫുട്ബോൾ താരങ്ങൾക്കും പ്രതിഫലം നൽകാൻ തീരുമാനിച്ചത് ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ അപ്പം നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ പറയും മൗസിൽ ഇപ്പം ഈ സ്ത്രീവിരുദ്ധരായിട്ടുള്ളവരൊക്കെ ഇല്ല അവർ പറയും മോസിൽ അങ്ങനെ പെണ്ണുങ്ങളും അവർക്ക് ആണുങ്ങൾക്ക് തുല്യമായി കാശി മേടിക്കും എന്നൊക്കെ പറയും അല്ലേ ഈ സ്ത്രീവിരുദ്ധരായിട്ടുള്ളവർ പക്ഷേ എല്ലാത്തിനും തുല്യത വേണം തുല്യമായി അവർക്കും ശമ്പളവും കാര്യങ്ങളും എല്ലാം കൊടുക്കണമല്ലോ അപ്പോൾ സ്ത്രീവിരുദ്ധരുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഒരു പോയിന്റ് പിടിക്കാം സ്ത്രീവിരുദ്ധർ പറയും ഓസിൽ കാശ് മേടിക്കാൻ പോവാണ് വെമ്പിളെയർ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ അതിന് വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒർത്താമതി അപ്പോൾ ഓസില് ഓസ്ട്രേലിയ പുരുഷ ഫുട്ബോൾ താരങ്ങൾക്ക് തുല്യമായി വനിതാ ഫുട്ബോൾ താരങ്ങൾക്കും പ്രതിഫലം നൽകാൻ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയ തുടർച്ചയായി അഞ്ച് ലോകകപ്പുകളിൽ ഗോൾ നേടിയ വനിതാ ഫുട്ബോൾ താരമാണ് മാർത്ത വിയേര ഡ സിൽവ മാർത്ത വിയേരഡ സിൽവ ബ്രസീലിൻ്റെ കളിക്കാരിയാണ് മാർത്താ വിയേരഡ സിൽവ തുടർച്ചയായി അഞ്ച് ലോകകപ്പുകളിൽ ഗോൾ നേടിയ വനിതാ താരവുമുണ്ട് ഉണ്ട് നാണങ്ങങ്ങൾ നിൽക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് കയറിട്ട് മാർത്ത ഒന്നൊന്നും മാറിക്കേടാ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു ഓർത്തേ മാർത്ത മാറിക്കേട ഞാനും ഉണ്ട് മാർത്താ ഡാ സിൽവ തുടർച്ചയായ അഞ്ച് ലോകകപ്പുകളിൽ ഗോൾ നേടിയ വനിതാ ഫുട്ബോൾ താരമാണ് മാർത്താവിയേരഡാ സിൽവ തുടർച്ചയായ അഞ്ച് ലോകകപ്പുകളിൽ ഗോൾ നേടിയ വനിതാ ഫുട്ബോൾ താരമാണ് മാർത്താവിയേരഡ സിൽവ ബ്രസീലിൻ്റെ കളിക്കാരിയാണ് മാർത്താവിയേരഡ സിൽവ ഓക്കെ ഈയിടെ കരിയറിൽ അഞ്ഞൂറ് ഗോൾ നേടി അഞ്ഞൂറ് ഗോൾ നേട്ടം കൈവരിച്ച ഉറുഗ്വേ ഫുട്ബോൾ താരമാണ് ലൂയി സുവാരിസ് അഞ്ഞൂറ് വാരി പറഞ്ഞത് പത്താൽ മതി വാരി എന്ന് പറയുന്ന ചീട്ടുകളിലേക്ക് അഞ്ഞൂറ് വെച്ചപ്പോൾ ഞാൻ അഞ്ഞൂറ് വാരി എന്നൊക്കെ പറയുന്നത് സിനിമകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല വാരി അഞ്ഞൂറ് വാരി അപ്പം അഞ്ഞൂറ് ഗോൾ സുവരിസ് സുവാരിസ് കണക്റ്റ് ആവുമല്ലോ ഈയിടെ കരിയറിൽ അഞ്ഞൂറ് ഗോൾ എന്ന നേട്ടം കൈവരിച്ച ഉറുഗ്വേ ഫുട്ബോൾ താരമാണ് ലൂയി സുവാരിസ് ഈയിടെ കരിയറിൽ അഞ്ഞൂറ് ഗോൾ എന്ന നേട്ടം കൈവരിച്ച ഉറുഗ്വേ ഫുട്ബോൾ താരമാണ് ലൂയി സുവാരിസ് ഫുട്ബോളിലെ ദൂരമേറിയ ഗോളിനുള്ള ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇംഗ്ലീഷ് രണ്ടാം ഡിവിഷൻ ക്ലബ് ന്യൂ പോർട്ടിൻ്റെ ഗോൾ കീപ്പറാണ് ടോം കിങ് അപ്പോൾ ഒരു ഗോൾ കീപ്പർ ഏറ്റവും ദൂരമേറിയ ഗോൾ അടിക്കുകയാണെങ്കിൽ അയാൾ രാജാവദിനെയാണല്ലോ കിങ് ആണല്ലോ ടോം കിങ്ങ് കണക്ട് ചെയ്യാമല്ലോ തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് പൂജ്യം ഒന്ന് മീറ്ററാണ് ദൂരം ഫുട്ബോളിലെ ദൂരമേറിയ ഗോളിനുള്ള ഗിന്നസ് റെക്കോർഡ് ഫുട്ബോളിലെ ദൂരമേറിയ ഗോളിനുള്ള ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇംഗ്ലീഷ് രണ്ടാം ഡിവിഷൻ ക്ലബ് ന്യൂ പോർട്ടിൻ്റെ ഗോൾ കീപ്പറാണ് ടോം കിങ് ഓർത്തിരിക്കുക ഫുട്ബോളിലെ ദൂരമേറിയ ഗോളിനുള്ള ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇംഗ്ലീഷ് രണ്ടാം ഡിവിഷൻ ക്ലബ് ന്യൂ പോട്ടിൻ്റെ ഗോൾ കീപ്പർ ടോം കിങ് ഇത് ചോദിക്കുവാണെങ്കിൽ തന്നെ ആ ടോം കിങ്ങ് നിങ്ങൾ ഓർത്തിരുന്ന ഓർത്തിരിക്കേണ്ടി വരത്തുള്ളൂ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടേ വരത്തുള്ളൂ അല്ലാതെ ഒത്തിരി ഒന്ന് ഇംഗ്ലീഷ് രണ്ടാം ഡിവിഷൻ ക്ലബ് എന്ന് പറഞ്ഞ് വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം നോക്കാം നമുക്ക് ഫുട്ബോളിലെ ദൂരമേറിയ ഗോളിനുള്ള ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇംഗ്ലീഷ് രണ്ടാം ഡിവിഷൻ ക്ലബ് ന്യൂ പോട്ടിൻ്റെ ഗോൾ കീപ്പർ ടോം കിങ് തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് പൂജ്യം ഒന്ന് മീറ്റർ നാൽപ്പത് വർഷത്തിന് ശേഷം വനിതകൾക്ക് സ്റ്റേഡിയത്തിൽ പോയി ഫുട്ബോൾ കാണാനുള്ള അനുമതി നൽകിയ രാജ്യം ഇറാനാണ് കാണാനുള്ള അനുമതി ഓർത്തണം നാൽപ്പത് വർഷത്തിന് ശേഷം വനിതകൾക്ക് സ്റ്റേഡിയത്തിൽ പോയി ഫുട്ബോൾ കാണാനുള്ള അനുമതി നൽകിയ രാജ്യം ഇറാനാണ് എന്നറിഞ്ഞിരിക്കുക ഇത് നമ്മൾ പി എസ് സി ബുള്ളി പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷം വനിതകൾക്ക് സ്റ്റേഡിയത്തിൽ പോയി ഫുട്ബോൾ കാണാനുള്ള അനുമതി നൽകിയ രാജ്യം ഇറാൻ ആദ്യത്തെ കോൺകാക്ക് ഓഫ് സിഒ എൻ സി എ സി എ എഫ് ആ ഒരു സംഭവം കോൺകാക്ക് ഓഫ് നേഷൻസിൽ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വിജയികൾ യു എസ് എ ആദ്യത്തെ ഈ കൊനഷ്ട് പിടിച്ച പേരൊക്കെ ഇങ്ങനത്തെ കണ്ടുപിടിക്കുന്ന അമേരിക്കക്കാരാണല്ലോ യു എസ് എ ആണല്ലോ കോൺകാക്ക്ഫ് എനിക്ക് അത്രയും ഫുട്ബോളിനെ പറ്റി അറിയാൻ വെള്ളത്തോണ്ട് ആട്ടോ ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഫേമസ് ആയിരിക്കും അപ്പോൾ ആദ്യത്തെ കോൺ കോൺക്യാഫ് നേഷൻസ് ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വിജയികൾ യു എസ് എ ആദ്യമായി നടത്തിയ കോൺക്യാഫ് നേഷൻസ് ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിജയികൾ യു എസ് എ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഐക്യരാഷ്ട്രസഭയുടെ യുണീസിഫ് നേതൃത്വം നൽകുന്ന ഗ്ലോബൽ വാക്സിനേഷൻ ഡ്രൈവിൻ്റെ ഗുഡ്വിൽ അംബാസഡറായി നിയമിതനായ മുൻ ഇംഗ്ലണ്ട് ഫുട്ബോൾ താരമാണ് ഡേവിഡ് ബെക്കാം ഡേവിഡ് ബെക്കാമാണ് യുണീസെഫിൻ്റെ വാക്സിനേഷൻ ഡ്രൈവിൻ്റെ ഗുഡ് വില് അംബാസിഡർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യുനി യുനീസെഫ് നേതൃത്വം നൽകുന്ന ഗ്ലോബൽ വാക്സിനേഷൻ ഡ്രൈവിൻ്റെ ഗുഡ് വില് അംബാസിഡർ ഡേവിഡ് ബെക്കാം യുണീസെഫിൻ്റെ ഗ്ലോബൽ വാക്സിനേഷൻ ഡ്രൈവിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ഡേവിഡ് ബെക്കാം ആണെന്ന് ഓർത്തിരിക്കുക യുണീസെഫിൻ്റെ ഗ്ലോബൽ വാക്സിനേഷൻ ഡ്രൈവിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ഡേവിഡ് ബെക്കാം രണ്ടായിരത്തി പത്തൊൻപത് ഏഷ്യാകപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഖത്തറാണ് ജപ്പാനാണ് റണ്ണറപ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഏഷ്യാകപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഖത്തർ റണ്ണറപ്പ് ജപ്പാൻ ഓർത്തിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഏഷ്യാകപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഖത്തർ റണ്ണറപ്പ് ജപ്പാൻ ഡീഗോ മറഡോണയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ചല്ലോ അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയഞ്ചിനാണ് ഡീഗോ മറഡോണ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയഞ്ച് അത് ഓർത്തിരിക്കാൻ വേണ്ടി മറഡോണ മറക്കുക നീ ബാറിൽ പോയി മദ്യപിച്ചാൽ എല്ലാം മറക്കുമെന്ന് ഓർത്തി നീ ബാറ് നവംബർ കണക്ട് ആവുമല്ലോ നീ ബാറിൽ പോയി മദ്യപിച്ചാൽ എല്ലാം മറക്കും നവംബറിലേക്ക് എത്തി പിന്നെ ഇരുപത്തഞ്ചാണല്ലോ ഇരുപത്തഞ്ചിൽ അഞ്ചിന് രണ്ടും കുട്ടികളിൽ ഏഴ് എന്ന് കിട്ടും മദ്യപിച്ചാൽ നാലുകാലിൽ എഴയു എന്ന് ഓർത്തി എഴേക ഏഴ് അതും കണക്ട് ആവുമല്ലോ സോ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തഞ്ച് മറഡോണ ദീഗോ മറഡോണ അന്തരിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തഞ്ച് ഡീഗോ മർഡോണ അന്തരിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയഞ്ച് ഇരുപതാം നൂറ്റാണ്ടിലെ മികച്ച ഫുട്ബോൾ താരം എന്ന ഫിഫ അവാർഡ് പെലയോടൊപ്പം പങ്കിട്ട വ്യക്തിയാണ് ദീഗോ മർഡോണ ഇരുപതാം നൂറ്റാണ്ടിലെ ഇരുപതാം നൂറ്റാണ്ടിലെ മികച്ച ഫുട്ബോൾ താരമെന്ന ഫിഫ അവാർഡ് പെലയോടൊപ്പം പങ്കിട്ടു ഇരുപതാം നൂറ്റാണ്ടിലെ മികച്ച ഫുട്ബോൾ താരമെന്ന ഫിഫ അവാർഡ് പെലയോടൊപ്പം പങ്കിട്ടു വിളിപ്പേര് ദ ഗോൾഡൻ ബോയ് ദ ഗോൾഡൻ ബോയ് എന്ന വിളിപ്പേരുള്ള ഫുട്ബോൾ താരം ആരെന്ന് ചോദിച്ചാൽ ഡിഗോ മർഡോണ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ദ ഗോൾഡൻ ബോയ് എന്ന വിളിപ്പേരുണ്ടായിരുന്നത് അല്ലെങ്കിൽ വിളിപ്പേരുള്ളത് എന്നൊക്കെ ചോദിച്ചാൽ ഡീഗോ മർഡോണയാണെന്ന് ഓർത്തോണം ദ ഗോൾഡൻ ബോയ് ദ ഗോൾഡൻ ബോയ് എന്ന വിളിപ്പേര് മർഡോണയ്ക്കാണ് എന്ന് ഓർത്തിരിക്കുക മർഡോണയുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട ഇറ്റലിയിലെ സ്റ്റേഡിയമാണ് സാൻ പോളോ സാൻ പോളോയാണ് മറഡോണയുടെ പേരിൽ പുനർനാമകരണം ചെയ്ത ഇറ്റലിയിലെ സ്റ്റേഡിയം സാൻ പോളോ ഡയറക്റ്റായിട്ട് പഠിച്ചു പോവുക മറഡോണയുടെ പേരിൽ പുനർനാമകരണം ചെയ്ത ഇറ്റലിയിലെ സ്റ്റേഡിയം സാൻ പോളോ മറഡോണയുടെ പേരിൽ പുനർനാമകരണം ചെയ്ത ഇറ്റലിയിലെ സ്റ്റേഡിയം സാൻ പോളോ ദ ഗോൾഡൻ ബോയ് എന്ന വിളിപ്പേര് മർഡോണ കേരളത്തിലെത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് അതുപോലെ മർഡോണയുടെ നേതൃത്വത്തിൽ അർജന്റീന ഫിഫ വേൾഡ് കപ്പ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തിയാറ് മർഡോണയുടെ നേതൃത്വത്തിൽ അർജന്റീന ഫിഫ ലോകകപ്പ് നേടി അതുപോലെ മർഡോണ കേരളത്തിലെത്തിയ വർഷം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മർഡോണ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളത്തിലെത്തി അർജന്റീനയുടെ നേതൃ മർഡോണയുടെ നേതൃത്വത്തിൽ അർജന്റീന ഫിഫ ലോകകപ്പ് നേടിയത് എൺപത്തിയാറ് ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഫുട്ബോളെ കാണുന്നവർക്കറിയാമെന്ന് വിശ്വസിക്കുന്നു എൺപത്തിയാറിലാണ് മർഡോണയുടെ നേതൃത്വത്തിൽ അർജന്റീന ലോകകപ്പ് നേടിയത് അൽ എൽ ഡിയോഗോ എൽ ഡിയോഗോ എന്നതാണ് ആത്മകഥ ഡിഗോ മർഡോണ ഡിയോഗോ പേരുകൾ തമ്മിലൊന്ന് കണക്ട് ചെയ്യാം എൽ ഡിയോഗോ എന്നതാണ് മർഡോണയുടെ ആത്മകഥ എൽ ഡിയോഗോ മർഡോണയുടെ ആത്മകഥ ദൈവത്തിൻ്റെ കൈ നൂറ്റാണ്ടിൻ്റെ ഗോൾ എന്ന എന്നതൊക്കെ വിളിക്കുന്നത് മർഡോണയുടെ പ്രശസ്തമായ ഗോളുകളെയാണ് ദൈവത്തിൻ്റെ കൈ നൂറ്റാണ്ടിൻ്റെ ഗോൾ ദൈവത്തിൻ്റെ കൈ നൂറ്റാണ്ടിൻ്റെ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് മർഡോണയുടെ പ്രശസ്തമായ ഗോളുകളെയാണെന്ന് അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി അദ്ദേഹം അന്തരിച്ചത് ദി ഗോൾഡൻ ബോയ് എന്ന് വിളിക്കുന്നത് മർഡോണയാണ് ഇരുപതാം നൂറ്റാണ്ടിലെ മികച്ച ഫുട്ബോൾ താരമെന്ന ഫിഫ അവാർഡ് പെലയോടൊപ്പം പങ്കിട്ടു മർഡോണയുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട ഇറ്റലിയിലെ സ്റ്റേഡിയം സാൻ പോളോ മറഡോണ കേരളത്തിലെത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് മറഡോണയുടെ നേതൃത്വത്തിൽ അർജന്റീന ലോകകപ്പ് നേടിയത് എൺപത്തിയാറിൽ ആത്മകഥ എൽ ഡിയോഗോ പ്രശസ്തമായ ഗോളുകൾ ദൈവത്തിൻ്റെ കൈ നൂറ്റാണ്ടിൻ്റെ ഗോൾ രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ച വിഖ്യാത ഇറ്റാലിയൻ ഫുട്ബോൾ താരമാണ് പൗലോ റോസി ഇത് നമ്മൾ പി എസ് സി ബുള്ളറ്റിനെ പറഞ്ഞതാണ് പൗലോ റോസി ഇറ്റാലിയൻ പൗലോ റോസി ഇറ്റാലിയൻ രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ച വിഖ്യാത ഇറ്റാലിയൻ ഫുട്ബോൾ താരമാണ് പൗലോ റോസി അടുത്തിടെ അന്തരിച്ച ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബായ ലിവർപൂളിൻ്റെ ഇതിഹാസ താരമാണ് ഇയാൻ സെയിൻറ്റ് ജോൺ ലിവർപൂളിൻ്റെ ഇതിഹാസ താരം ഇയാൻ സെയിൻറ്റ് ജോൺ അത് ഓർക്കാൻ വേണ്ടി ഇയാൻ സെയിൻറ്റ് ജോൺ ലിവർപൂൾ ലിവർ എന്ന് വെച്ചാൽ കരളാണല്ലോ ഈ പ്രണയിക്കുന്ന ഇപ്പം നല്ല സുന്ദരികളായ മ്പളേരൊക്കെ ഒന്ന് പ്രണയാഭ്യർത്ഥന നടത്തിയാൽ മിക്ക ആണുങ്ങളും സമ്മതിക്കുമല്ലേ പക്ഷേ സമ്മതിച്ചില്ലെങ്കിൽ ഭയങ്കര സുന്ദരിയൊക്കെ ആണെങ്കിൽ ചിലരൊക്കെ കൂട്ടുകാരൊക്കെ തമ്മി അല്ലെങ്കിൽ അവർ തന്നെ ചോദിക്കാം നിങ്ങളെന്താ വലിയ സെയിൻ്റ് ആണോ ഇത്രയും വലിയ പ്രണയാഭ്യർത്ഥനയൊക്കെ വന്നിട്ട് അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നതൊക്കെ ഓർത്ത ഇപ്പം കരൾ എന്താ പറയുക കരൾ വരച്ച് കാണിച്ചാലും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇയാളെന്താ വലിയ സെയിൻ്റ് ആണോ എന്ന് ചോദിക്കുന്ന ഓർത്താൽ മതി അപ്പം കരൾ എന്ന് പറഞ്ഞല്ലോ ലിവർ കരൾ ലിവർ ലിവർ പൂള് സെയിൻറ് ഈ ആൻഡ് സെയിൻറ്റ് ജോൺ ഇയാളെന്താ വലിയ സെയിൻറ്റ് ജോണാണോ ഇയാൻ സെയിൻറ്റ് ജോൺ ലിവർപൂൾ ഓർത്തിരിക്കുമല്ലോ ഓർത്തിരിക്കാൻ വേണ്ടി എന്തൊക്കെ ടെക്നിക്കുകളാണ് പറയുന്നത് അല്ലേ ഇയാൻ സെയിൻറ്റ് ജോൺ ലിവർപൂൾ ലിവർപൂളിൻ്റെ കളിക്കാരനായിരുന്നു അടുത്തിയിടെ അന്തരിച്ച ഇയാൻ സെയിൻറ്റ് ജോൺ ഇനി ഈയിടെ വിരമിച്ച സ്പാനിഷ് ഇതിഹാസ താരവും ഗോൾ കീപ്പറുമായ വ്യക്തിയാണ് ഐക്കർ കസിയസ് ഐക്കർ കസിയസ് സ്പാനിഷ് താരമാണ് ഐക്കർ കസിയസ് സ്പാനിഷ് താരം ഐക്കർ കസിയസ് സ്പാനിഷ് താരം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിരമിച്ച നെതർലാൻഡിൻ്റെ ഇതിഹാസ താരമാണ് ആര്യൻ റോബൻ രണ്ട് പേരുകൾ നെതർലാൻഡിൻ്റെ താരം ആര്യൻ റോബൻ അതുപോലെ സ്പാനിഷ് താരം ഐക്കർ കസിയസ് വിരമിച്ച രണ്ട് വ്യക്തികളാണ് ഐക്കർ കസിയസ് സ്പാനിഷ് നെതർലാൻഡിൻ്റെ ആര്യൻ റോബൻ ഡയറക്റ്റായിട്ട് രണ്ടും പഠിച്ചു പോവുക അടുത്തിടെ വിരമിച്ചതുകൊണ്ട് ഒരുപക്ഷെ ചോദിച്ചാൽ നമുക്ക് ടീം അറിഞ്ഞിരിക്കണം ഐക്കർ കസിയസ് സ്പാനിഷ് ആര്യൻ റോബൻ നെതർലൻഡ് ഐക്കർ കസിയ സ്പാനിഷ് ആര്യൻ റോബൻ നെതർലൻഡ് ഓക്കെ ഇനി ഫുട്ബോൾ മത്സരങ്ങളുടെ വേദികളാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫുട്ബോൾ ലോകകപ്പ് അത് ഖത്തറാണ് അത് നമ്മൾ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു കാരണം ഖത്തർ എയർവേസിൻ്റെയും അതുപോലെ പ്ലെയിനുകളെ വരെ ഇപ്പം ഫുട്ബോൾ ലോകകപ്പിൻ്റെ ലോകവരൻ കഴിഞ്ഞ ലോകകപ്പ് തൊട്ട് ലോകകപ്പ് തൊട്ട് അവരിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഫുട്ബോൾ ലോകകപ്പ് ഖത്തറാണെന്ന് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിയാൻ വേണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു പോകുക രണ്ടായിരത്തി ഇരുപത്തി ഫുട്ബോൾ ലോകകപ്പ് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന എവിടെയാണ് ഖത്തറാണ് നമ്മുടെ ഒത്തിരി മലയാളികൾ ഖത്തറിലേക്ക് പോകാൻ ഇങ്ങനെ റെഡി ആയിരിപ്പുണ്ട് ഫുട്ബോൾ കാണാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യൂറോക്കപ്പ് ജർമ്മനി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഇക്കഡോർ ഈ യൂറോപ്പിലേക്ക് പോകാൻ ഒരുപാട് ആളുകൾ മെനി ആളുകൾ ആഗ്രഹിക്കല്ലോ പക്ഷേ യൂറോപ്പിൻ്റെ ഡോറ് അങ്ങനെ എല്ലാവർക്കും ചുമ്മാ തുറന്ന് കൊടുക്കത്തില്ല അപ്പം ആയ ആളുകൾ പറയും കോപ്പ് എന്ന് പറയുന്ന പറഞ്ഞാൽ കോപ്പ് ഡോർ തുറക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ഓർമ്മി അപ്പം യൂറോപ്പിലേക്ക് പോകാൻ മെനി ആളുകൾ ആഗ്രഹിക്കും യൂറോപ്പ് ജർമ്മനി യൂറോ കപ്പ് ജർമ്മനി പക്ഷേ ഡോർ അങ്ങനെ തുറന്നൊന്നും കൊടുക്കത്തില്ല ആയ ആളുകൾ കോപ്പ് എന്ന് പറയും കോപ്പ അമേരിക്ക ഡോറ് ഇക്ക ഡോറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ട് മത്സരങ്ങളാണ് പറഞ്ഞത് കപ്പ് ജർമ്മനിയും കോപ്പ അമേരിക്ക ഇക്വഡോറും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ജർമ്മനി കോപ്പ അമേരിക്ക ഇക്കഡോറ് രണ്ടായിരത്തി ഇരുപത്തി ഫുട്ബോൾ ലോകകപ്പ് ഖത്തറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ജർമ്മനി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഇക്വഡോറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എ എഫ് സി ഏഷ്യൻ കപ്പ് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എ എഫ് സി ഏഷ്യൻ കപ്പ് ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എ എഫ് സി ഏഷ്യൻ കപ്പ് ചൈന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ അണ്ടർ സെവൻറ്റീൻ വനിതാ ലോകകപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ അണ്ടർ സെവൻറ്റീൻ വനിതാ ലോകകപ്പ് ഇന്ത്യ അപ്പോൾ ഏത് ലോകകപ്പാണ് ഇന്ത്യയിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ അണ്ടർ സെവൻറ്റീൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ അണ്ടർ സെവൻറ്റീൻ വനിതാ ലോകകപ്പാണ് ഇന്ത്യയിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ അണ്ടർ സെവൻറ്റീൻ വനിതാ ലോകകപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പ് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സംയുക്തമായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പ് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ഏഷ്യൻ കപ്പ് ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ഏഷ്യൻ കപ്പ് ഇന്ത്യ അവസാനം പറഞ്ഞ രണ്ടെണ്ണം ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പ് പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പ് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ഏഷ്യൻ കപ്പ് ഇന്ത്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടെണ്ണമുണ്ട് ഫിഫ അണ്ടർ സെവൻറ്റീൻ വനിതാ ലോകകപ്പും വനിതാ ഏഷ്യൻ കപ്പും ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിഫ അണ്ടർ സെവൻറ്റീൻ വനിതാ ലോകകപ്പും വനിതാ ഏഷ്യൻ കപ്പും ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എ എഫ് സി ഏഷ്യൻ കപ്പ് ചൈന അതുപോലെ ഫിഫ വനിതാ ലോകകപ്പ് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് ഓക്കെ ഒരു ഒന്നര വട്ടം റിപ്പീറ്റഡ് ആയിട്ട് കേട്ടാൽ ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുന്നതാണ് വിശ്വസിക്കുന്നത് ഇടയ്ക്കൊന്ന് റിവേഴ്സും ചെയ്താൽ മതി ഇതുപോലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻറ്റാണ് എൽ ജി എസ്സിനും അതുപോലെ എൽ ഡി സിക്കും പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഓക്കെ അടുത്തത് ഫിഫ ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി പതിനെട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകളൂടെ ഉണ്ട് അതോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതാണ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നത് എത്രാമത്തെ ഫിഫ ലോകകപ്പാണ് എന്ന് ചോദിച്ചാൽ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിയൊന്നാമത് ഫിഫ ലോകകപ്പാണ് നടന്നത് ജയിച്ചത് ജയിച്ചത് ആരാണ് ഫ്രാൻസ് ആണ് നടന്നത് റഷ്യയിൽ ഇരുപത്തി ഒന്നാമത് ഫിഫ ലോകകപ്പിന് വേദിയായ രാജ്യം റഷ്യ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഫ്രാൻസ് റണ്ണറപ്പ് ക്രൊയേഷ്യ അപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിയൊന്നാമത് ലോകകപ്പ് നടന്നത് റഷ്യ ജയിച്ചത് ഫ്രാൻസ് റണ്ണറപ്പ് ക്രൊയേഷ്യ രണ്ടായിരത്തി പതിനെട്ടിലെ ഇരുപത്തിയൊന്നാമത് ലോകകപ്പ് നടന്നത് റഷ്യ ജയിച്ചത് ഫ്രാൻസ് റണ്ണറപ്പ് ക്രൊയേഷ്യ നടന്നത് റഷ്യ ജയിച്ചത് ഫ്രാൻസ് റണ്ണറപ്പ് ക്രൊയേഷ്യ ലൂക്ക ആണ് ഗോൾഡൻ ബോൾ അതുപോലെ ഹാരി ആണ് ഗോൾഡൻ ബൂട്ട് ലൂക്ക മോഡ്രിച്ച് ഗോൾഡൻ ബോൾ ഹാരി ഹാരികെയിൻ ഗോൾഡൻ ബൂട്ട് രണ്ടായിരത്തി പതിനെട്ട് ഫിഫ ലോക ഫുട്ബോളിൽ ലൂക്ക മോഡ്രിച്ച് ഗോൾഡൻ ബോൾ അതുപോലെ ഹാരി കെയിൻ ഗോൾഡൻ ബൂട്ട് ഇനി പറയാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിനിലെ കുറച്ച് കറണ്ട് അഫേഴ്സ് ഫാക്സ് ആണ് അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ടെൻത്ത് മെയിൻ പരീക്ഷ ലക്ഷ്യം വെച്ച ഒരു കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് കോഴ്സ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഹിയർ ദ നോട്ട്സ് നാപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് വാങ്ങാവുന്നതാണ് ഓക്കെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാരം കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി മുൻ കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർക്ക് ലഭിച്ചു ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാരം ഡയറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോകണം പറ്റു ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ിയേഷൻ്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാരം കെ കെ ശൈലജ ടീച്ചർക്ക് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചു ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ കെ കെ ശൈലജ ടീച്ചർ ഓക്കെ നെക്സ്റ്റ് പോയിന്റ് മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രിയായി മൊഹിയുദ്ദീൻ യാസിൻ നിയമിതനായി എന്ന് പറഞ്ഞൊരു പോയിന്റാണ് ആണ് പക്ഷേ അദ്ദേഹമല്ല ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ മലേഷ്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇസ്മയിൽ സബ്രി യാക്കൂബ് ആണ് ഇസ്മയിൽ സബ്രി യാക്കൂബ് എന്ന വ്യക്തിയാണ് മലേഷ്യയുടെ പ്രധാനമന്ത്രി അത് ഓർത്തിരിക്കാൻ വേണ്ടി മലേഷ്യയാണല്ലോ മലേഷ്യ എം എ എൽ എന്നുള്ള വാക്കിലല്ലേ മലേഷ്യ എഴുത്തു തുടങ്ങുന്ന മലേഷ്യ എം എൽ മാളെന്ന് വായിക്കുമല്ലോ നമ്മുടെ വിവിധ മാളുകളുണ്ടല്ലോ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ അപ്പം മാൾ ഈ നിങ്ങളൊരു മാളിൽ പോകുമ്പോൾ നിങ്ങളെ ഒരു പെട്ടെന്ന് നിങ്ങളൊരു സിനിമാ നടനെ കാണുവാണെങ്കിൽ പോട്ടെ മോഹൻലാലോ മമ്മൂട്ടിയോ പൃഥ്വിരാജോ ആരെങ്കിലും നിങ്ങളവരെ കാണുവാണെങ്കിൽ അവർ നിങ്ങളെ നോക്ക് സബ് നിങ്ങളെ നോക്കി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചിരിക്കുന്നു ഒന്ന് സ്മൈൽ ചെയ്യുന്നു നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകത്തില്ലേ മാളിൽ പോകുമ്പോൾ ഒരു ഒരു വ്യക്തി ഇതുപോലത്തെ ഒരു വലിയൊരു നടൻ നിങ്ങളെ നോക്കി ഒന്ന് സ്മൈല് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകുമെന്നൊക്കെ പറഞ്ഞല്ലോ മാളിൽ നിന്ന് മലേഷ്യയിലേക്ക് എത്താമല്ലോ സ്മൈലിൽ നിന്ന് ഈ ഇസ്മായിലിലേക്ക് എത്താമല്ലോ സോ ഇസ്മായിൽ സബ്രി യാക്കൂബ് മലേഷ്യയുടെ പ്രധാനമന്ത്രി ഇസ്മായിൽ സബ്രി യാക്കൂബ് മലേഷ്യയുടെ പ്രധാനമന്ത്രി മുഹിയുദ്ദീൻ യാസിനായിരുന്നു പക്ഷേ അദ്ദേഹം ഈ പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിനായപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടി കഴിഞ്ഞു ഇപ്പം ഇസ്മയിൽ സബ്രി യാക്കൂബ് ആണ് മലേഷ്യയുടെ പ്രധാനമന്ത്രി ഈ പതിനാറ് ഓഗസ്റ്റിന് മുമ്പാണ് നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഇട്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ചോദ്യം വരുവാണെങ്കിൽ മൊഹിയുദ്ദീൻ യാസിനായിരിക്കും അല്ലെങ്കിൽ ഇസ്മയിൽ സബ്രി യാക്കൂബ് ആയിരിക്കും എന്നാലും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഈ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള പ്രധാനമന്ത്രി ഇസ്മയിൽ സബ്രി യാക്കൂബ് ആണ് ഓക്കെ അടുത്ത പോയിൻ്റ് അടുത്ത പോയിൻ്റ് നെക്സ്റ്റ് ഓക്കെ അടുത്ത പോയിന്റ് മുപ്പത് വർഷത്തോളം സോറി സൗദി അറേബ്യയിൽ ആജീവനാന്ത സ്ഥിരതാമസത്തിനായി നൽകുന്ന പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി എം എ യൂസഫലി അത് സിമ്പിളായിട്ട് നമുക്ക് യൂസഫലിയുടെ ഒരു പകിട്ട് വെച്ച് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ സൗദി അറേബ്യയിൽ ആജീവനാന്ത സ്ഥിരതാമ സ്ഥിരതാമസത്തിനായി നൽകുന്ന പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിക്കുന്ന സൗദി അറേബ്യയിലെ പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ എം എ യൂസഫ് അലി സൗദി അറേബ്യയിൽ ആജീവനാന്ത സ്ഥിരതാമസത്തിനുള്ള പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ എം എ യൂസഫ് അലി അത്രയും എന്താ പറയുക ഒരുപാട് ബിസിനസ്സൊക്കെയുള്ള വ്യക്തിയാണല്ലേ യൂസഫ് അലി അപ്പം അദ്ദേഹത്തിന് തന്നെയാണ് നമ്മുടെ സൗദി അറേബ്യയിൽ ആജീവനാന്ത സ്ഥിരതാമസത്തിനായി നൽകുന്ന പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിച്ചത് എന്ന് അറിഞ്ഞിരിക്കുക അത് ആദ്യം ലഭിക്കുന്ന ഇന്ത്യക്കാരൻ നെക്സ്റ്റ് പോയിന്റ് മുപ്പത് വർഷത്തോളം ഈജിപ്റ്റിൻ്റെ പ്രസിഡൻറ്റായിരുന്ന ഹുസ്നി മുബാറക് അന്തരിച്ചു മുപ്പത് വർഷത്തോളം ഈജിപ് പ്രസിഡന്റ് പ്രസിഡൻറ്റായിരുന്ന ഹുസ്നി മുബാറക് അന്തരിച്ചു അപ്പോൾ ഈജിപ്റ്റിനെ ഹുസ്നി മുബ മുബാറക്കുമായിട്ട് ഒന്ന് കണക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയൊരു കാര്യം പറയാം ഈദ് മുബാറക്ക് ഈദ് മുബാറക് നമ്മൾ ആശംസകൾ പറയുമല്ലോ ഈദ് മുബാറക് എന്ന് പറയുന്ന ഓർത്തി ഈദ് മുബാറക്ക് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ് നമ്മൾ ആശംസകൾ പറയുന്നത് ചിരിച്ചുകൊണ്ടല്ലേ ഹസ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ചിരിക്കുക അല്ലെങ്കിൽ ആ ഒരു അർത്ഥമല്ലേ ഹസ് അപ്പം ഈദ് മുബാറക് ഈ ഈജിപ്റ്റിലേക്ക് കണക്ട് ചെയ്യാമല്ലോ ഈദ് മുബാറക് ഈജിപ്റ്റ് മുബാറക് ഹുസ്നി മുബാറക് ഈജിപ്റ്റ് ആ വാക്കുകൾ ആ രീതിയിൽ ഒന്ന് കണക്റ്റ് ചെയ്യാമല്ലോ സോ ചിരിച്ചുകൊണ്ടൊന്ന് ഈദ് മുബാറക് പറയുന്ന കാര്യം ഓർത്ത് കഴിഞ്ഞാൽ പോയിന്റ് പോയിൻറ്റ് ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും ഈജിപ്റ്റിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഈജിപ്റ്റിലേക്ക് ഈദിൽ നിന്ന് ഈജിപ്റ്റിലേക്ക് എത്താം പിന്നെ മുബാറക് രണ്ടാമത്തെ ആ പേരിലുണ്ട് മുബാറക് സോ ഈദ് മുബാറക്കിനെ നമ്മൾ ഈജിപ്റ്റിലേക്ക് കണക്ട് ചെയ്ത് ഈജിപ്റ്റ് മുബാറക് ഈജിപ്റ്റിലെ ഹുസ്നൈ മുബാറക്കാണ് മുപ്പത് വർഷത്തോളം ഭരിച്ച ഈ അടുത്തിടെ അന്തരിച്ച ഹുസ്നി മുബാറക് ഈജിപ്റ്റിൻ്റെ ഭരണാധികാരിയായിരുന്നു എന്ന ആ രീതിയിൽ ഓർത്തിരിക്കാം മുപ്പത് വർഷത്തോളം ഈജിപ്റ്റിന്റെ പ്രസിഡന്റായിരുന്ന ഹുസ്നി മുബാറക്ക് അന്തരിച്ചു മുപ്പത് വർഷത്തോളം ഈജിപ്റ്റിന്റെ പ്രസിഡന്റായിരുന്ന

ഫാവിയർ 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 ആയിരുന്നു ായിരുന്നു എന്ന് അറിഞ്ഞിരിക്കുക എത്താവല്ലോ സോ അന്തരിച്ചു മേധാവിയായിരുന്ന ഫാവിയസ് പെരേസിന്റെ രാജ്യം പെറുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ യു എൻ മേധാവിയായിരുന്ന ഫാവിയസ് പെരേസ് അന്തരിച്ചു കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കായി ഏർപ്പെടുത്തിയ പ്രഥമ കൈരളി പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എം വിജയൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ എന്നിവർക്കാണ് കൈരളി പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എം വിജയൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ നമുക്കറിയാം കൈരളി ടി വി ഒരു ഇടതുപക്ഷ ചായവുള്ള ചാനലാണല്ലേ എൽ ഡി എഫിൻ്റെ ചാനലാണ് അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ ഇടതുപക്ഷ ചായയുള്ള ചാനലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കൈരളി ടി ഇനി ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന നേതാവാണ് ഇപ്പോൾ ആരാണ് കേരളത്തിലെ പിണറായി വിജയനാണല്ലോ സോ കൈരളിയിൽ നിന്ന് വിജയനിലേക്ക് എത്താവല്ലോ എം വിജയൻ പ്രൊഫസർ എം വിജയൻ ഇനി ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ രാമചന്ദ്രൻ ദൈവവിശ്വാസമൊന്നുമില്ലല്ലോ ഒന്നുമില്ല ശ്രീരാമചന്ദ്രനിലൊന്നും വിശ്വാസം കാണത്തില്ലല്ലോ സോ രാമചന്ദ്രനിൽ കൈരളിക്കാർക്ക് വിശ്വാസം ില്ലെന്ന ഓർത്തി കാരണം എൽ ഡി എഫ്കാർക്ക് ദൈവവും ഇല്ലെന്നല്ലേ അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ആ രീതിയിൽ രാമചന്ദ്രനിൽ വിശ്വാസം ഇല്ല രാമചന്ദ്രൻ പ്രൊഫസർ രാമചന്ദ്രൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ പ്രൊഫസർ എം വിജയൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ എന്നിവർക്കാണ് കൈരളി പുരസ്കാരം ലഭിച്ചത് വളഞ്ഞു ചുറ്റിയുള്ള കണക്ഷനൊക്കെയാണ് പക്ഷേ ഓർത്തിരുന്നോണം കൈരളിയിൽ നിന്ന് നമ്മൾ വിജയനിലേക്ക് എത്തി പിന്നെ എൽ ഡി എഫ്കാർക്ക് ദൈവവിശ്വാസം ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമചന്ദ്രനിൽ വിശ്വാസം ഇല്ലെന്നൊക്കെ പറഞ്ഞ് രാമചന്ദ്രനിലേക്കെത്തി ആ രീതിയിലൊക്കെയാണ് കണക്ട് ചെയ്തത് സോ കൈരളി പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എം വിജയൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ കേരള സർക്കാർ ക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കായി ഏർപ്പെടുത്തിയ പ്രഥമ കൈരളി പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എം വിജയൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ ബി ബി സി വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ലോകചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായ നേതാവായി തിരഞ്ഞെടുത്തത് മഹാരാജ രഞ്ജിത്ത് സിംഗിനെയാണ് ബി ബി സി വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ബി ബി സി വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ലോകചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായ നേതാവായി തിരഞ്ഞെടുത്തത് മഹാരാജ രഞ്ജിത്ത് സിംഗ് ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പേര് മഹാരാജ രഞ്ജിത്ത് സിംഗ് രഞ്ജി ആ വാക്കിൽ നിന്ന് രാജ്ഞിയിലേക്ക് എത്താമല്ലോ മഹാരാജാവും രാജ്ഞിയും ഒക്കെ എപ്പോഴും രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ബിസി ആയിരിക്കുമെന്ന് ഓർത്തി അവൻ്റെ അജ്ഞിയും ബിസിയായിരിക്കും ബിസി ബി ബി സി ബി ബി സി വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ലോകചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായ നേതാവായി തിരഞ്ഞെടുത്തത് മഹാരാജ രഞ്ജിത് സിംഗ് മഹാരാജാവിൻ്റെ മഹാരാജ രഞ്ജിത് സിംഗ് മഹാരാജ രഞ്ജിത് സിംഗ് ആണ് ബി ബി സി വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ലോകചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായ നേതാവായി തിരഞ്ഞെടുത്തത് ഓക്കെ നെക്സ്റ്റ് പോയിൻറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് വരെ കേരള ഗവർണർ ആയിരുന്ന എച്ച് ആർ ഭരദ്വാജ് അന്തരിച്ചു എച്ച് ആർ ഭരദ്വാജ് മുൻ കേരള ഗവർണർ ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലയളവ് ഡയറക്റ്റായി പഠിച്ചു പോവുക അന്തരിച്ച എച്ച് ആർ ഭരദ്വാജ് കേരള ഗവർണർ ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് വരെ കേരള ഗവർണർ ആയിരുന്ന എച്ച് ആർ ഭരദ്വാജ് അന്തരിച്ചു എന്ന് അറിഞ്ഞിരിക്കുക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി സമ്മാനിക്കുന്ന ശക്തി പുരസ്കാരത്തിന് സാക്ഷരതാ മിഷൻ പഠിതാക്കളായി നേട്ടങ്ങൾ കൊയ്ത കൊല്ലം ജില്ലയിലെ ഭാഗീരഥി അമ്മയും ആലപ്പുഴ ജില്ലയിലെ കാർത്തിയാനി അമ്മയും അർഹരായി അപ്പോൾ ശക്തി പുരസ്കാരത്തിന് അർഹരായത് കൊല്ലം ജില്ലയിലെ അമ്മ അതുപോലെ ആലപ്പുഴ ജില്ലയിലെ കാർത്തിയായനി അമ്മ ആലപ്പുഴ കാർത്തിയായനി ഈ ആലപ്പുഴയിൽ പുഴയിലൊരു എന്താ പറയുക മഴക്കാർ വന്നാൽ തന്നെ മഴ പെയ്താൽ വെള്ളം നിറയും അല്ലെങ്കിൽ ആലപ്പുഴയിലാണല്ലോ കുട്ടനാട് ഒരു മഴ പെയ്താൽ തന്നെ കുട്ടനാട്ടിൽ വെള്ളം നിറയും എന്നൊക്കെ ഓർത്ത് സോ കാറ് വന്നാൽ മഴക്കാറ് വന്നാൽ കാറ് ആലപ്പുഴ കാർത്തിയായനി ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ കാർത്തിയായനി അമ്മയും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ഭാഗീരഥി അമ്മയും നമ്മളിപ്പോൾ എന്ന് പറയുന്നത് കൊല്ലം എന്ന് വേണമെങ്കിൽ വായിക്കാമല്ലോ കൊള്ള കൊല്ലം അപ്പൊ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഒരാൾ നേടുകയാണെങ്കിൽ നമ്മൾ കൊള്ളാം ഭാഗ്യം ഉണ്ടെന്ന് പറയുമല്ലേ കൊള്ളാം ഭാഗ്യം കൊല്ലം ഭാഗ്യം കൊല്ലം ജില്ലയിൽ നിന്ന് അമ്മയും ആലപ്പുഴ ജില്ലയിലെ കാർത്തിയാനി അമ്മയുമാണ് നാരീശക്തി പുരസ്കാരത്തിന് അർഹരായത് വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി സമ്മാനിക്കുന്ന നാരീശക്തി പുരസ്കാരത്തിന് സാക്ഷരതാ മിഷൻ പഠിതാക്കളായി നേട്ടം കൊയ്ത കൊല്ലം ജില്ലയിലെ അമ്മയും ആലപ്പുഴ ജില്ലയിലെ കാർത്തിയാനി അമ്മയും അർഹരായി ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ഭാഗ്യരതി അമ്മ ആലപ്പുഴ ജില്ലയിലെ കാർത്തിയാനി അമ്മ നാരീശക്തി പുരസ്കാരം ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ആചരിച്ച ദേശീയ ശാസ്ത്ര ശാസ്ത്രദിനത്തിൻ്റെ ആശയം വുമൺ ഇൻ സയൻസ് എന്നതാണ് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ദേശീയ നാഷണൽ സയൻസ് ഡേ ദേശീയ ശാസ്ത്രദിനം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സി വി രാമൻ്റെ രാമൻ എഫക്റ്റുമൊക്കെയായി ബന്ധപ്പെട്ടാണ് ഈ ദേശീയ ശാസ്ത്ര ദിനം നമ്മൾ ഫെബ്രുവരി ഇരുപത്തെട്ടിന് ആചരിക്കുന്നത് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് വുമൺ ഇൻ സയൻസ് ആണ് വുമൺ ഇൻ സയൻസ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്രദിനത്തിന്റെ ആശയമാണ് വുമൺ ഇൻ സയൻസ് ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ എഫ് ഇ എന്ന വാക്കിലല്ലേ തുടങ്ങുന്നത് സോ ഫീമെയിലിലേക്ക് എത്താവല്ലോ ഫീമെയിലിൽ നിന്ന് വുമണിലേക്ക് എത്താവല്ലോ ദേശീയ ശാസ്ത്ര ദിനമാണല്ലോ നാഷണൽ സയൻസ് ഡേ ആണല്ലോ സോ സയൻസിലേക്ക് വുമൺ ഇൻ സയൻസ് വാക്കുകൾ ചെറുതായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം ഫെബ്രുവരി ഇരുപത്തെട്ടിന് ആചരിച്ച ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ ആശയം വുമൺ ഇൻ സയൻസ് രണ്ടായിരത്തി ഇരുപതിലെ ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ ആശയം വുമൺ ഇൻ സയൻസ് ഈ വർഷം മുതൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് ദേശീയ പ്രോട്ടീൻ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു ഫെബ്രുവരി ഇരുപത്തിയേഴ് ദേശീയ പ്രോട്ടീൻ ദിനം ഈ വുമൺ ഇൻ സയൻസ് വുമെൻ ഒക്കെ സയൻസിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ ഇരുപത് ഫെബ്രുവരി ഇരുപത്തെട്ടാണല്ലോ സയൻസ് അപ്പോൾ അങ്ങനെ സയൻസിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ മുമ്പ് ഇവർക്ക് പ്രോട്ടീനൊക്കെ കൊടുത്ത് ഇവരെ അങ്ങ് ഉയർത്തിക്കൊണ്ട് വരണ്ടേ സോ തൊട്ട് മുമ്പത്തെ ദിവസം പ്രോട്ടീനൊക്കെ കൊടുത്ത് അവർക്ക് ക്ഷീണം വരാതെ എന്നൊക്കെ ഇത് ഓർത്തി ആ രീതിയിൽ ഓർത്തൽ ഫെബ്രുവരി ഇരുപത്തേഴ് പ്രോട്ടീൻ ദിനമാണെന്ന് ഓർക്കാൽ ഇരുപത്തെട്ട് സയൻസ് ദിനമാണെങ്കിൽ ഇരുപത്തേഴ് പ്രോട്ടീൻ ദിനം സയൻസ് ദിനത്തിന് തങ്ങളുടെ അച്ചീവ്മെൻ്റ് അവർക്ക് രാജ്യ ലോകത്തെ കാണിക്കണമെങ്കിൽ തലേദിവസം അവർക്ക് വേണ്ട പ്രോട്ടീനൊക്കെ കൊടുത്ത് അവരെ സംരക്ഷണം സംരക്ഷിക്കണം എന്നൊക്കെ ചുമ്മാ ഓർത്താൽ ആ രീതിയിൽ ഇരുപത്തേഴ് പ്രോട്ടീൻ ദിനമാണെന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഓർത്ത് വെക്കാം yeah ഫെബ്രുവരി ഇരുപത്തേഴ് ദേശീയ പ്രോട്ടീൻ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു ആരോഗ്യ പരിപാലനത്തിന് പ്രോട്ടീൻ എത്രത്തോളം അത്യന്താപേക്ഷിതമാണെന്ന് പൗരന്മാരിൽ അവബോധം സൃഷ്ടിക്കാനാണ് പ്രോട്ടീൻ ദിനം ആചരിക്കുന്നത് സോ ഈ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഫെബ്രുവരി ഇരുപത്തേഴ് ദേശീയ പ്രോട്ടീൻ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമരം രാഷ്ട്രീയ പ്രവർത്തനം എന്നിവ നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമരം രാഷ്ട്രീയ പ്രവർത്തനം എന്നിവ നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എൻ എസ് ജി റീജിയണൽ ഹബ് ക്യാമ്പസ് കൊൽക്കത്തയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എൻ എസ് ജി റീജിയണൽ ഹഡ് ഹബ് ക്യാമ്പസ് എവിടെയാണ് അമിത് ഷാ ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിൽ റീജിയണൽ ഹബ് ക്യാമ്പസ് ുടെ റീജിയണൽ ഹബ് ക്യാമ്പസ് കൊൽക്കത്തയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എൻ എസ് ജി റീജിയണൽ ഹബ് ക്യാമ്പസ് കൊൽക്കത്തയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു എന്ന് അറിഞ്ഞിരിക്കുക ഡിആർഡിഒയും ബെല്ലും ബി എച്ച് എൽ ഭാരത് ഹെവി ഇലക്ട്രിക്സാണ് ബെല്ലും ഡിആർഡിഒയും ബെല്ലും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം സംയുക്തമായി നിർമ്മിച്ച റഡാർ സംവിധാനമായ സ്വാദി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ വാങ്ങുവാൻ യൂറോപ്യൻ രാജ്യമായ അർമേനിയ ഇന്ത്യയുമായി കരാറൂർ ഒപ്പിട്ടു രണ്ടായിരത്തി ഇരുപതിൽ സ്വാദി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ വാങ്ങാൻ ഏത് യൂറോപ്യൻ രാജ്യമാണ് ഇന്ത്യയുമായി കരാറൊപ്പതെന്ന് ചോദിച്ചാൽ അർമേനിയ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു പോകുക സ്വാദി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ നാലെണ്ണം വാങ്ങുവാൻ യൂറോപ്യൻ രാജ്യമായ അർമേനിയ ഇന്ത്യയുമായി ഇന്ത്യയുമായിട്ടു യൂറോപ്യൻ രാജ്യമായ അർമേനിയാണ് കരാറൊപ്പിച്ചത് ഈ ഒരു സംഭവം വാങ്ങാൻ സ്വാദി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ ഡിആർഡിഒയും ബെല്ലും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം സംയുക്തമായി നിർമ്മിച്ച ഡിആർഡിഒയും ബെല്ലും സംയുക്തമായി നിർമ്മിച്ച വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ സ്വാതി സ്വാദി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ നാലെണ്ണം വാങ്ങുവാൻ യൂറോപ്യൻ രാജ്യമായ അർമേനിയ ഇന്ത്യയുമായി കരാറിലൊപെട്ടു സ്വാതി വാങ്ങുവാൻ യൂറോപ്യൻ രാജ്യമായ ർമേനിയ ഇന്ത്യയുമായി കരാറിൽ ഒപ്പിട്ടു എന്ന് അറിഞ്ഞിരിക്കുക ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് വന്യജീവികൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ മാറി നിൽക്കും അല്ലേ വന്യജീവി വന്നാൽ മാറി നിൽക്കും മാർച്ച് മുന്നിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറയും മുന്നിൽ മൂന്ന് മുന്നിൽ മൂന്ന് വാക്കുകൾ കണക്ട് ചെയ്യാമല്ലോ സോ മാർച്ച് മൂന്ന് വന്യജീവി ദിനം മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് ഈ പ്രാവശ്യത്തെ ലോക വന്യജീവി ദിനം ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് സസ്റ്റെയിനിങ് ഓൾ എർത്ത് സന്ദേശം സസ്റ്റൈനിങ് ഓൾ ലൈഫ് ഓൺ എർത്ത് സന്ദേശം ഓൾ ലൈഫ് ഓൺ എർത്ത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലാണ് കൊറോണ ഒക്കെ വന്നത് സോ കൊറോണ വന്നാൽ എല്ലാവരും മരിച്ചു പോകും എന്നൊക്കെയുള്ള പേടി ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഏകലക്ഷ്യം സസ്റ്റൈനിങ് എല്ലാ ജീവി എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ ഒന്ന് സംരക്ഷിക്കാൻ പറ്റണേ എന്നുള്ളതായിരുന്നു ഒരു നമ്മുടെയൊക്കെ വിചാരമല്ലേ സോ ആ രീതിയിലൊന്ന് ഓർത്താൽ രണ്ടായിരത്തി ഇരുപതിലെ ലോക വന്യജീവി ദിനത്തിൻ്റെ സന്ദേശം സസ്റ്റൈനിങ് ഓൾ ലൈഫ് ഓൺ എർത്ത് ഓണർത്താണെന്ന് ചെറുതായിട്ടൊന്നാ രീതിയിൽ കണക്ട് ചെയ്ത് ഓർക്കുക ലോക വന്യജീവി ദിനത്തിൻ്റെ സന്ദേശം സസ്റ്റൈനിങ് ഓൾ ലൈഫ് ഓൺ എർത്ത് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് മുതൽ പത്ത് പൊതുമേഖലാ ബാങ്കുകൾ ലയിപ്പിച്ച് നാലെണ്ണമാക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ലയനത്തിന് ശേഷം അവശേഷിക്കുന്ന നാല് ബാങ്കുകൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് മുതൽ പത്ത് പൊതുമേഖലാ ബാങ്കുകൾ ലയിപ്പിച്ച് നാലെണ്ണമാക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ലയനത്തിന് ശേഷം അവശേഷിക്കുന്ന നാല് ബാങ്കുകളാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി സുനിൽ ജോഷി നിയമനായി എന്ന് പറഞ്ഞൊരു പോയിന്റ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ പി എസ് ബുള്ളറ്റിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ സുനിൽ ജോഷി അല്ല ഇപ്പോൾ ആ ഒരു സ്ഥാനത്തിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ചേത്തൻ ശർമ്മയാണ് ചേത്തൻ ശർമ്മയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ പുതിയ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ചേത്തൻ ശർമ്മ ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ വലിയ ചേട്ടന്മാരാണ് തീരുമാനിക്കുന്നത് പിള്ളേരൊക്കെ കളിക്കണോ വേണ്ടയോ നമ്മളൊക്കെ ഏറ്റവും ചെറുതായിരുന്നു അപ്പോൾ അപ്പോൾ അവർ പറയും ആ ഇന്നുമാരെ കളിച്ചോണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ടീമിൽ ഉൾപ്പെടുത്തും നമുക്ക് വലിയ വലിപ്പമൊന്നുമില്ല അപ്പോൾ ചേട്ടന്മാരാണ് ക്രിക്കറ്റ് കളിക്കാൻ വേണമെന്നൊക്കെ തീരുമാനിക്കില്ല അപ്പോൾ സെലക്ഷൻ കമ്മിറ്റി ചേട്ടൻ ചേത്തൻ ശർമ്മ കണക്റ്റ് ആവുമല്ലോ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ചേത്തൻ ശർമ്മ കേന്ദ്ര ഗവൺമെൻറിൻ്റെ പുതിയ സാമ്പത്തിക വകുപ്പ് സെക്രട്ടറിയായി പുതിയ ഒരാൾ നിയമതനായ അദ്ദേഹത്തിൻ്റെ പേരാണ് പറയാൻ പോകുന്നത് അജയ് ഭൂഷൺ പാണ്ഡേ എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത് പക്ഷേ ടി വി സോമനാഥനാണ് ടി വി സോമനാഥനാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ സാമ്പത്തിക വകുപ്പ് സെക്രട്ടറി ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ടി വി സോമനാഥൻ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ടി വി സോമനാഥൻ ഫിനാൻസ് സം നമ്മൾ ഫിനാൻസിന് സമ്മെന്നൊക്കെ പറയാറുണ്ടല്ലോ ചിലർ പറയാറുണ്ട് കുറച്ച് സംതിങ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ സർക്കാർ ജോലിക്കൊക്കെ കയറുന്നത് കൈക്കൂലി എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഫിനാൻസ് അതെല്ലാം ഫിനാൻസ് ആണല്ലോ അപ്പോൾ സംതിങ് സം സം കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത് കോർത്തേ ഇപ്പൊ സമ്മിൽ നിന്ന് ഫിനാൻസിലേക്ക് എത്താമല്ലോ ഫിനാൻസ് സെക്രട്ടറി സം സോമനാഥൻ ടി വി സോമനാഥനാണ് ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി ടി വി സോമനാഥൻ ഓക്കെ അടുത്ത പോയിന്റ് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആസാമീസ് പരിസ്ഥിതി പ്രവർത്തകനായ ജാദവ് പായങ്കിന് ഈ വർഷത്തെ കോമൺവെൽത്ത് പോയിന്റ്സ് ഓഫ് ലൈറ്റ് അവാർഡ് ലഭിച്ചു ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആസാമീസ് പരിസ്ഥിതി പ്രവർത്തകൻ ജാദവ് പായങ്ക് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആസാമീസ് പരിസ്ഥിതി പ്രവർത്തകൻ ജാദവ് പായങ്ക അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ കോമൺവെൽത്ത് പോയിൻസ് ഓഫ് ലൈറ്റ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി ഇരുപതിലെ കോമൺവെൽത്ത് പോയിൻസ് ഓഫ് ലൈറ്റ് അവാർഡ് ലഭിച്ചത് ആസാമീസ് പരിസ്ഥിതി പ്രവർത്തകനായ ജാദവ് പായങ്കിനാണെന്ന് ഓർത്തിരിക്കുക കോമൺവെൽത്ത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നമ്മൾ എന്തായാലും ഫോറസ്റ്റ് വളർത്തണം കാരണം കാടുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ ഭൂമിയിൽ ഓക്സിജനൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകത്തുള്ളൂ സോ കോമൺവെൽത്തിന് വേണ്ടി ഫോറസ്റ്റ് വളർത്തണം ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ ജാ ചെന്ന് ജാ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ചെല്ലുക അല്ലെങ്കിൽ പോവുക ആ രീതിയിലർത്ഥമാണല്ലോ ജന്ന് ഒരു ഫോറസ്റ്റ് പയ്യങ്ങ് വളർത്തുക എന്നൊക്കെ ഓർത്ത് ജാ പയ്യങ്ങ് പായങ് ജാദവ് പായങ് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ കോമൺവെൽത്തിന് വേണ്ടി എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എല്ലാവരുടെയും ഒരു വെൽത്തിന് വേണ്ടി അപ്പോൾ കോമൺവെൽത്ത് പോയിന്റുകളെല്ലാം എന്തെങ്കിലും ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ ആണ് ജാദവ് പായങ്ങ് അദ്ദേഹത്തിനാണ് കോമൺവെൽത്ത് പോയിന്റ്സ് ഓഫ് ദ ഓഫ് ലൈറ്റ് അവാർഡ് ലഭിച്ചത് കോമൺവെൽത്ത് പോയിന്റ്സ് ഓഫ് ലൈറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് ജാദവ് പായങ് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ജാദവ് പായങ്ങിനാണ് ാണ് കോമൺവെൽത്ത് പോയിന്റ്സ് ഓഫ് ലൈറ്റ് അവാർഡ് ലഭിച്ചത് അറുപത്തി ഒന്നാമത് കേന്ദ്ര ലളിതകലാ അക്കാദമി അവാർഡ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജ്യത്തെ പതിനഞ്ച് കലാകാരന്മാർക്ക് സമ്മാനിച്ചു പുരസ്കാരം ലഭിച്ച മലയാളികൾ അനൂപ് മാന്സുഗി ഗോപി സുനിൽ തിരുവയൂർ അനൂപ് മാൻസുഗി ഗോപി സുനിൽ തിരുവയൂർ അറുപത്തിയൊന്നാമത് കേന്ദ്ര ലളിതകലാ അക്കാദമി അവാർഡിൽ അർഹരായ മലയാളികളാണ് അനൂപ് മാൻസുഖി ഗോപി സുനിൽ തിരുവയൂർ ഡയറക്റ്റായിട്ട് പഠിച്ചു പോവുക അനൂപ് മാൻസുഗി ഗോപി സുനിൽ തിരുവയൂർ അറുപത്തി ഒന്നാമത് കേന്ദ്ര ലളിതകലാ അക്കാദമി അവാർഡ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജ്യത്തെ പതിനഞ്ച് കലാകാരന്മാർക്ക് സംസാ സമ്മാനിച്ചു അത് ലഭിച്ച മലയാളികളാണ് അനൂപ് മാന്സുഗി ഗോപിയും സുനിൽ തിരുവയൂരും ഡയറക്റ്റായിട്ട് പഠിച്ചു പോവുക ഒന്നുകൂടെ പറയാം അനൂപ് മാൻസുഗി ഗോപി സുനിൽ തിരുവയൂർ അറുപത്തിയൊന്നാമത് കേന്ദ്ര ലളിതകലാ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളികൾ മധ്യപ്രദേശിന്റെ സാംസ്കാരിക പൈതൃകങ്ങൾ പ്രദർശിപ്പിക്കുന്ന നമസ്തേ 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 ഫെസ്റ്റ് 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 ആരംഭിച്ചു മധ്യപ്രദേശ് 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 മദ്യമൊക്കെ കണ്ടമാനം കുടിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ സംസാരിക്കുന്നതിൽ നിന്ന് വേറിട്ടൊക്കെ നമ്മൾ സംസാരിക്കാൻ സാധ്യത സാധാരണ രീതിയിൽ ഒരാളിപ്പം മറ്റൊരാളെ കണ്ടാൽ ഹായ് അല്ലെങ്കിൽ ഹലോ എന്ന് പറയുമല്ലേ പക്ഷെ മദ്യ വെച്ച് ഞങ്ങൾ വിറ്റായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമസ്തേ എന്നൊക്കെ ആക്കിയൊക്കെ പറയത്തില്ലേ അല്ലെങ്കിൽ നീട്ടിയൊക്കെ പറയുമല്ലോ സോ നമസ്തേ മദ്യം നമസ്തേ ഓർഖ മദ്യ ഓർക്ക നമസ്തേ എന്ന് പറയും മദ്യം കുടിച്ചാൽ മധ്യപ്രദേശിന്റെ സാംസ്കാരിക പൈതൃകങ്ങൾ പ്രദർശിപ്പിക്കുന്ന നമസ്തേ ഓർക്ക ഫെസ്റ്റിവൽ ആരംഭിച്ചു എന്ന് അറിഞ്ഞിരിക്കുക നമസ്തേ ഫെസ്റ്റ് മധ്യപ്രദേശ് നമസ്തേ ഓർക്ക ഫെസ്റ്റ് മധ്യപ്രദേശ് ഓക്കെ അടുത്ത പോയിന്റ് എസ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് തകർച്ചയുടെ വക്കിലായിരുന്നു അപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റും റിസർവ് ബാങ്കും ഒക്കെ കുറേ നടപടിക്രമങ്ങളൊക്കെ ചെയ്തായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഈ ബുള്ളറ്റിനി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒത്തിരി ആധികാരികമായി ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റുകളുണ്ട് അതുമാത്രം ഞാനിപ്പോൾ പറയാം രണ്ടായിരത്തി നാലിലാണ് ഈ യെസ് ബാങ്ക് ആരംഭിച്ചത് എസ് ബാങ്ക് ആരംഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് ഇതിൻ്റെ ആസ്ഥാനം മുംബൈയാണ് എസ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ് ഇപ്പോൾ രണ്ടുപേര് റേസിംഗ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓട്ടം മത്സരം നടത്തുകയാണെങ്കിൽ മുംബൈ പോകുന്നയാൾ എസ് എസ് ില്ല യെസ് കാരണം അയാൾ മറ്റേ തോപ്പിച്ച് ജയിച്ചു ആ ഒരു രീതിയിൽ യെസ് എന്ന് പറയുമെന്ന് ഓർത്ത സോ മുംബൈ പോകുന്നയാൾ മുംബൈ യെസ് യെസ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച യെസ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് ഇനി ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പുതിയ അഡ്മിനിസ്ട്രേറ്റർ പ്രശാന്ത് കുമാറാണ് യെസ് ബാങ്കിൻ്റെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ പ്രശാന്ത് കുമാറാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് അല്ലെങ്കിൽ സമാധാനം എന്ന് പറഞ്ഞാൽ ശാന്തി അല്ലേ ശാന്തി ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് നമുക്ക് എത്ര പണം ഉണ്ടെങ്കിലും ശാന്തി ഇല്ലെങ്കിൽ മനസ്സമാധാനം ഇല്ലെങ്കിൽ എല്ലാം പോയെന്ന് ഓർത്താൽ മതി സോ ശാന്തി ലഭിച്ചാൽ നമുക്ക് യെസ് എന്ന് പറയാമല്ലോ സോ യെസ്സും ശാന്തിയുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ പ്രശാന്ത് ശാന്തി പ്രശാന്ത് പ്രശാന്ത് കുമാറാണ് എസ് ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ മൂന്ന് പോയിന്റുകൾ പറഞ്ഞു രണ്ടായിരത്തി നാലിലാണ് എസ് ബാങ്ക് ആരംഭിച്ചത് അതുപോലെ അതിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് പ്രശാന്ത് കുമാറാണ് എസ് ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഇതിനെ രക്ഷിക്കാൻ വേണ്ടി എസ് ബി ഐയും അതുപോലെ വിവിധ ബാങ്കുകളൊക്കെ ഇതിൻ്റെ ഓഹരിയും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് പരമാവധി അൻപതിനായിരം രൂപ വരെ ഒരാൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ നിബന്ധനകളൊക്കെ എസ് ബാങ്കിനെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ മാത്രം മാത്രമെന്ന് അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി നാലിലാണ് ബാങ്ക് ആരംഭിച്ചത് ആസ്ഥാനം മുംബൈ പ്രശാന്ത് കുമാർ ആണ് അഡ്മിനിസ്ട്രേറ്റർ ഓക്കെ നാലാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ കൊച്ചിയിൽ നടന്നുവെന്ന് പറഞ്ഞൊരു പോയിൻറ്റ് ഈ ബി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് മാറ്റിയായിരുന്നു രണ്ടായിരത്തി പിന്നീട് അത് വെർച്വൽ മോഡായിട്ടാണ് നടന്നത് വെർച്വൽ ആയിട്ടാണ് നടന്നത് അങ്ങനെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത് അപ്പം പി എസ് സി ബുള്ളറ്റിനിൽ കൊച്ചിയിൽ നടന്നു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ കോവിഡ് കാരണം അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ അത് വെർച്വൽ മോഡായി വെർച്വൽ രീതിയിൽ നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ അടുത്ത പോയിന്റ് പാതകളിലെ എല്ലാ ക്രോസിങ്ങുകളും പാലങ്ങൾ വഴിയാക്കുവാൻ പാത അതോറിറ്റി തീരുമാനിച്ചു സേതു ഭാരതം പദ്ധതിയുടെ കീഴിലാണ് പാലങ്ങൾ നിർമ്മിക്കുന്നത് സേതു ഭാരതം പദ്ധതിയുടെ കീഴിലാണ് പാലങ്ങൾ നിർമ്മിക്കുന്നത് പാലങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് സേതു ഭാരതം ഈ രാമസേതു എന്ന് കേട്ടിട്ടില്ലേ ഇന്ത്യയിൽ നിന്ന് ലങ്കയിലേക്ക് കടക്കാൻ ശ്രീരാമനും കൂട്ടാളികളൊക്കെ എന്തോ പണുന്ന സംഭവമാണ് രാമസേതു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊരു പാലമാണല്ലോ സോ സേതു എന്നത് പാലവുമായിട്ട് കണക്റ്റ് ആവുമല്ലോ സേതു ഭാരതം സേതു ഭാരതം പദ്ധതി നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ആ രീതിയിലൊന്നും ചെറുതായിട്ട് ബന്ധിപ്പിക്കാമല്ലോ ദേശീയപാതകളിലെ എല്ലാ ക്രോസിംഗുകളും പാലം വഴിയാക്കുവാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചു ഭാരതം പദ്ധതിയുടെ കീഴിലാണ് പാലങ്ങൾ നിർമ്മിക്കുന്നത് ഭാരതം പദ്ധതി പാലങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടത് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ പേരും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവാണ് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് തൊഴിൽ ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ മണ്ണിൽ പണിയെടുക്കുന്നവനാണല്ലോ യഥാർത്ഥ തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ തൊഴിലിനെ ആ രീതിയിൽ നമുക്കൊന്ന് എന്താ പറയുക കാവ്യാത്മകമായിട്ട് പറയാമല്ലോ മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളി ഭൂമിയിൽ പണിയെടുക്കുന്ന തൊഴിലാളി ഭൂമി ഭൂപേന്ദർ ഭൂപേന്ദർ യാദവ് തൊഴിൽ ആ വാക്കുകളൊക്കെ ഒന്ന് ഓർത്തി ഭൂപേന്ദർ യാദവ് തൊഴിൽ തൊഴിൽ വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് ചെറുതായിട്ടൊന്ന് ആ രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ഭൂപേന്ദ്ര യാദവ് തൊഴിൽ വകുപ്പ് മന്ത്രി ഓക്കെ അടുത്ത പോയിന്റ് ദേശീയ ജൻ ഔഷധി ദിനം അത് മാർച്ച് ഏഴാണ് ദേശീയ ജൻ ഔഷധി ദിനം മാർച്ച് ഏഴ് ഔഷധം എന്തിനാണ് നമ്മുടെ അസുഖങ്ങൾ മാറാൻ വേണ്ടി അസുഖം മാറാൻ വേണ്ടി ഔഷധം മാറാൻ മാറ് മാർച്ച് മാർച്ച് ആണല്ലോ ഇനി ഔഷധം കഴിച്ചാൽ നിലത്ത് കിടന്ന് എണീക്കാൻ പറ്റാതെ എഴയുന്നവനും എണീറ്റ് നടക്കുമെന്ന് ഓർത്തി എഴയുന്നവനും ഏഴ് എഴയുന്നവനും എണീറ്റ് നടക്കും അല്ലേ സോ മാർച്ച് ഏഴ് ദേശീയ ജൻ ഔഷധി ദിവസം മാർച്ച് ഏഴ് ദേശീയ ജൻ ഔഷധി ദിവസം മാർച്ച് ഏഴാണെന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പകുതിയോടെ ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണം ഉണ്ടാകുമെന്ന് ഐ എസ് ആർ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചന്ദ്രയാൻ ത്രീ അതിന്റെ വിക്ഷേപണം ഇതുവരെ നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇപ്പൊ പകുതിയല്ലേ ആയുള്ളു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പകുതിയോടെ ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണം നടക്കുമെന്നൊക്കെ ഐ എസ് ആർഒ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത പുതിയ നിരീക്ഷണ കപ്പലാണ് ഐ സി ജി എസ് വരത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത പുതിയ നിരീക്ഷണ കപ്പലാണ് ഐ സി ജി എസ് വരത് ആ പേരൊന്ന് ഓർത്തിരിക്കുക വരത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത പുതിയ നിരീക്ഷണ കപ്പലാണ് ഐ സി ജി എസ് വരത് എന്ന് അറിഞ്ഞിരിക്കുക ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത പുതിയ നിരീക്ഷണ കപ്പൽ ഐ സി ജി എസ് വരത് രണ്ടായിരത്തി ഇരുപതിലെ ഐ സി സി വനിതാ ട്വൻറി ട്വൻ്റി ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയക്ക് രണ്ടായിരത്തി ഇരുപത് ഐ സി സി വനിത ട്വന്റി ട്വൻ്റി ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയയ്ക്ക് ഇന്ത്യയെ എൺപത്തി അഞ്ച് റൺസിന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ കിരീടം ചൂടിയത് രണ്ടായിരത്തി ഇരുപത് ഐ സി സി വനിതാ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയ ആണ് ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത് എൺപത്തി അഞ്ച് റൺസിന് രണ്ട് പോയിന്റുകൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ ഐ സി സി വനിതാ ട്വൻറി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തി എൺപത്തി അഞ്ച് റൺസിന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ കിരീടം ചൂടിയത് ഉത്തരാഖണ്ഡിൻ്റെ ഉഷ്ണകാല തലസ്ഥാനം ഗൈർസൈൻ ഡയറക്റ്റായിട്ട് പഠിച്ചു പോവുക ഉത്തരാഖണ്ഡിൻ്റെ ഉഷ്ണകാല തലസ്ഥാനത്തിൻ്റെ പേര് ഗെയർ സെയിൻ ഉത്തരാഖണ്ഡിൻ്റെ ഉഷ്ണകാല തലസ്ഥാനം ഗെയ്സെൻ ആ വാക്കൊന്ന് ഒന്ന് മനസ്സിൽ നിന്ന് പതിപ്പിച്ചു പോവുക ഉത്തരാഖണ്ഡിന്റെ ഉഷ്ണകാല തലസ്ഥാനം ഗെയ്സൈൻ ഓക്കെ നാസയുടെ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേരാണ് പെർസിവിയറൻസ് പെർസിവിയറൻസ് എന്നാണ് നാസയുടെ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലെ ചൊവ്വാ ദൌത്യത്തിൻ്റെ പേര് നാസയുടെ ചൊവ്വാ ദൌത്യത്തിൻ്റെ പേരാണ് പെർസിവിയറൻസ് അപ്പോൾ ആ ഒരു പെർസിവിയറൻസ് തന്നിട്ട് അത് ഏത് സ്പേസ് ഏജൻസിയുടെ ചൊവ്വാ ദൗത്യമാണ് എന്ന് ചോദിച്ചാൽ നാസയുടെ പെർസീവിയറൻസ് ഏത് പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള രീതി ചോദ്യങ്ങൾ വരാം ചൊവ്വാ ദൗത്യമാണ് നാസയുടെ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലെ ചൊവ്വാ ദൗത്യമാണ് പെർസീവിയറൻസ് നാസയുടെ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലെ ചൊവ്വാ ദൗത്യം പെർ സിവിയറൻസ് ആണെന്ന് ഓർത്തിരിക്കുക ഇന്ത്യയുടെ പുതിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ പേര് ഇവിടെ നൽകിയിട്ടുണ്ട് പക്ഷേ ബി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിരിക്കുന്ന വ്യക്തി അല്ല ഇപ്പോഴത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സോറി ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീഡിയോ എടുക്കുമ്പോൾ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് ഇപ്പോഴത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹ യഷ് വർദ്ധൻ കുമാർ സിൻഹയാണ് ചീഫ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കമ്മീഷണർ അപ്പോൾ ഇൻഫർമേഷൻ കൊടുക്കുന്നവൻ്റെ യശസ് ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുമെന്നൊക്കെ ഓർത്ത് യശ്വർദ്ധൻ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഈ നിയമനങ്ങളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പം നമ്മളെപ്പോഴും ചിലപ്പം ഒരു മാസത്തിൻ്റെ ഇടവേളകളിലൊക്കെ ആയിരിക്കും മാറുന്നത് ഇന്ന് ഞാൻ ക്ലാസ് എടുത്തിട്ട് ചിലപ്പോൾ അടുത്ത മാസം ഇതേ ക്ലാസ് എടുത്താൽ ചിലപ്പോൾ ആ വ്യക്തി ആയിരിക്കത്തില്ല സോ ഇതെപ്പോഴും എപ്പോൾ കേട്ടാലും നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ ബാധ്യസ്ഥരാണ് കേട്ടോ ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം ആരൊക്കെയാണ് ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് മുമ്പ് ജസ്റ്റ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കോളണം യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ യശ്വർധൻ കുമാർ സിൻഹയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ